السلام علیکم ورحمۃ اللہ وبرکاتہ. اعوذ باللہ من الشیطان الرجیم. بسم اللہ الرحمن الرحیم. الحمد للہ رب العالمین، أشهد أن لا إله إلا الله، ونشهد أن سيدنا ومولانا محمدا عبده ورسوله، أرسله بالهدى بدين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين لا يرجون لقاءنا ورضوا بالحياة الدنيا واطمأنوا بها والذين هم عن آياتنا غافلون أولئك مأواهم النار بما كانوا يكسبون. إن الذين آمنوا وعملوا الصالحات يهديهم ربهم بإيمانهم تجري من تحتهم الأنهار في جنات النعيم. دعواهم فيها سبحانك اللهم وتحيتهم فيها سلام، وآخر دعواهم أن الحمد لله رب العالمين. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. وقال النبي سيدنا محمد رسول الله صلى الله عليه وسلم: لو تعلمون ما أعلم لضحكتم قليلا ولبكيتم كثيرا. صدق رسول الله صلى الله عليه وسلم. يا رحمة الله إني خائف وجيل، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سبا محبتك العظمى وإيماني. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى، يا
يا واسع الكرم مولاي صل وسلم دائي من أبدا على حبيبك خير للخلق كلهم رئيسه نا أميره نا بادشاه نا وزيره در مصطفیٰ ہے میری سلطنت اسی سلطنت کا فقیر ہوں جہاں روزہ ہے پاک خیر الورا صلی اللہ علیہ وسلم وہاں جنت نہیں ہے تو پھر اور کیا ہے کرم کی تجلی دکھا میرے مولا مجھے بھی مدینہ بلا میرے مولا قبر کا خوف نہ رکھنا ہے دل وہاں سرکار کے چہرے کی زیارت ہوگی زمین و زمان تمہارے لیے مکین و مکان تمہارے لیے چنین و چنا تمہارے لیے بنے دو جہاں تمہارے لیے تمہاری چمک تمہاری دمک تمہاری جھلک تمہاری مہک زمین و فلک سیما کو سمک میں سکھا روا تمہارے നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഈ നാട്ടിൽ SSF എന്ന മഹത്തായ സംഘടന സ്ഥാപിച്ചതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വമായ ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകളെ ഇവിടെ ആദരിക്കുകയാണ്. അല്ലാഹു തആല ഈ ആദരവ് അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നാളെ പരലോകത്ത് കിട്ടുന്ന ആദരവിന് ഇത് അല്ലാഹു കാരണമാക്കി കൊടുക്കുമാറാവട്ടെ. ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാൽ അവർക്കും നമുക്കുമൊക്കെ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ വേദിയിലുള്ള നേതാക്കന്മാരെല്ലാവരും ചേർന്ന് ഉസ്താദ് അവരുകളെ ആദരിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. SSF ജില്ലാ പ്രസിഡന്റ് കരീം ഫാദിലി ഉൾപ്പെടെയുള്ള നേതാക്കൾ, ഉമറാക്കൾ, മുതഅല്ലിമീങ്ങൾ, SYS ന്റെയും SSF ന്റെയും
നല്ലവരായ നേതാക്കൾ, പ്രവർത്തകർ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങൾ, ഉമ്മമാർ, സഹോദരിമാർ, KSOCR-ലൂടെ നമ്മുടെ ഈ പരിപാടിയെ ലൈവായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ നല്ലവരായ സഹോദരങ്ങൾ, സഹോദരിമാർ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ സദസ്സ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. കർണാടക സ്റ്റേറ്റ് SSF-ന്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ യൂണിറ്റുകളിലും യൗവനം, യുവത്വം മറവിക്കുന്നതിനു മുമ്പ് യുവത്വം നാടുണർത്തുന്നു എന്ന ശ്രദ്ധേയമായ പ്രമേയം ഉയർത്തിപ്പിടിച്ച് യൂണിറ്റ് കോൺഫറൻസുകൾ സംഘടിപ്പിച്ചു വരികയാണ്. അതിന്റെ ഭാഗമായി കൊട്ടമുടി യൂണിറ്റ് സംഘടിപ്പിച്ച യൂണിറ്റ് സമ്മേളനത്തിലാണ് നാം ഉള്ളത്. കൊടക് ജില്ലയിൽ തന്നെ ഓരോ ദിവസങ്ങളിലായി യൂണിറ്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ കൊളക്കേരി യൂണിറ്റ് സമ്മേളനം നടക്കുന്നു. ഇൻഷാഅല്ലാഹ് വിനീതന്റെ പ്രഭാഷണം അവിടെയും നടക്കുന്നതാണ്. ഇതുപോലെ കൊടക് ജില്ലയിലെ ഓരോ സ്ഥലങ്ങളിലും കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആസാദ് നഗറിലും നടക്കുന്നു. കൊടക് ജില്ലയിൽ തന്നെ ഒരുപാട് യൂണിറ്റിന്റെ ഭാരവാഹികൾ, നേതാക്കൾ വിനീതനെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും ഈ രണ്ട് യൂണിറ്റുകൾക്ക് മാത്രം ഡേറ്റ് കൊടുക്കാൻ സാധിച്ചതുകൊണ്ടാണ് ഈ രണ്ട് യൂണിറ്റുകളിൽ വന്ന് പ്രഭാഷണം നടത്താമെന്ന് ഏറ്റെടുത്തത്. മറ്റുള്ള എല്ലാ യൂണിറ്റ് നേതാക്കൾക്കും പ്രവർത്തകർക്കും സന്തോഷം അറിയിക്കുകയാണ്. വളരെ ശ്രദ്ധേയമായ പ്രമേയം യുവത്വം മറവിക്കുന്നതിന് മുമ്പ് യൗവന നിറയാകുക മുന്ന നമുക്കറിയാം, ഇത്തരത്തിലുള്ള ഒരു പ്രമേയം ഉയർത്തിപ്പിടിക്കേണ്ട ആവശ്യം എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ നാടുകളിലും പരിസരങ്ങളിലും അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന യുവത്വത്തിന്റെ പേരിൽ സംഹാര താണ്ഡവമാടിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ തന്നെ ഈ പ്രമേയത്തിന്റെ മഹത്വം വിളിച്ചു പറയുകയാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രചാരണ പ്രവർത്തന മേഖലയിൽ ഏറ്റവും ഒന്നിൽ നിൽക്കേണ്ടുന്ന യുവാക്കൾ, എല്ലാവരുമല്ലെങ്കിലും ചിലരെങ്കിലും അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന് മാത്രമല്ല, ഭാവിയിൽ ഇത്തരത്തിലുള്ള യുവാക്കൾ മഹല്ലിന്റെ ചുക്കാൻ പിടിക്കേണ്ടി വന്നാൽ ആ മഹല്ലിലെ ആത്മീയ ചൈതന്യത്തിന്റെ നിലവാരം എന്തായിരിക്കും എന്ന് വരെ നാട്ടിലെ കാരണവന്മാർ സംശയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടുകളിൽ നാളിതുവരെ നാം സൂക്ഷിച്ചു പോകുന്ന ആ മഹത്തായ ആത്മീയ ചൈതന്യം, പ്രത്യേകിച്ച് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മഹത്തായ ആശയങ്ങളും ആദർശങ്ങളും പൂർവോപരി ശക്തിപ്പെടുത്തുന്ന രൂപത്തിൽ നിലനിർത്തണമെങ്കിൽ തീർത്തും ആ നാട്ടിലെ യുവാക്കൾ മുന്നിൽ വരേണ്ടത് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇത്രയും ഒരു ശ്രദ്ധേയമായ പ്രമേയം ഉയർത്തിപ്പിടിച്ച്
ഓരോ മഹല്ലുകളിലും യൂണിറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് അതാത് നാട്ടിലെ യുവാക്കളെ ബോധവാന്മാരാക്കുന്ന വിധത്തിൽ യൂണിറ്റ് കോൺഫറൻസുകൾ നടത്തി വരുന്നത്. തീർത്തും അതിന്റെ ഒരു ഫലം എസ് എസ് എഫിന് നേടിയെടുക്കാൻ കഴിയും എന്നതിൽ സംശയമില്ല. അള്ളാഹു അതുപോലെ ആക്കി തരുമാറട്ടെ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിൽ നിന്ന് ഒരു സ്ത്രീ എന്നെ വിളിക്കുകയാണ്. ആ സ്ത്രീ കർണാടക സ്റ്റേറ്റിൽപ്പെട്ടവരാണ്, പക്ഷേ സൗദി അറേബ്യയിൽ നിന്ന് വിളിച്ചിട്ട് എന്നോട് ചോദിക്കുന്നത്, ഉസ്താദേ എസ് എസ് എഫിനെ കുറിച്ച് ഉസ്താദ് പ്രഭാഷണം നടത്തിയ ഒരു പ്രഭാഷണത്തിന്റെ ക്ലിപ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ആൺകുട്ടിയില്ല, ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. ആ പെൺകുട്ടി പഠിക്കുന്നത് കാരന്തൂർ മർക്കസിലാണ്. ഒരാൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ ആൺകുട്ടിയെ എസ് എസ് എഫിൽ ചേർത്തുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ആൺകുട്ടി വേണമെന്നില്ല, നിങ്ങൾക്ക് ഭർത്താവില്ലേ? ഉണ്ട്. ഉസ്താദെ, എന്റെ ഭർത്താവിന് എസ് എസ് എഫിന്റെ മെമ്പർഷിപ്പ് കിട്ടാൻ വകുപ്പുണ്ടോ? ഉണ്ട്. അതിന് സൗദി അറേബ്യയിൽ സംവിധാനമുണ്ടോ? ഉണ്ട്. KCF കർണാടക കൾച്ചറൽ ഫൗണ്ടേഷൻ എന്ന പേരിൽ എസ് എസ് എഫിന്റെയും എസ് വൈ എസിന്റെയും പ്രവാസികളുടെ, കർണാടകക്കാരായ നമ്മുടെ പ്രവാസികളുടെ കൂട്ടായ്മയാണ് KCF. അത് സൗദി അറേബ്യയിലുണ്ട്, നിങ്ങളുള്ള റിയാദിലുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഭർത്താവിനെ ആ സംഘടനയിൽ ചേർത്ത് പ്രവർത്തിപ്പിക്കാം. വേറെയൊരു ദിവസം ഒരു ഉമ്മ എന്നെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറയുന്നു, ഉസ്താദേ എന്റെ മകൻ പറഞ്ഞത് കേൾക്കുന്നില്ല, എന്റെ മകനെ ഒന്ന് നിങ്ങൾ എസ് എസ് എഫിൽ ചേർത്ത് നന്നാക്കുമോ? ഇത് രണ്ട് സഹോദരിമാർ ഈ അടുത്ത് എന്നെ വിളിച്ച് എസ് എസ് എഫിൽ ചേർക്കുമോ ഭർത്താവിനെയും മകനെയും എന്ന് ആവശ്യം ഉന്നയിച്ചതിന്റെ കാര്യം പറഞ്ഞു എന്നേയുള്ളൂ. എന്തുകൊണ്ട്? സമൂഹത്തിന് ഉപകരിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ സംഘടനയെ കൊണ്ട് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് ഞാൻ അർത്ഥം. ഇനിയും ഒരുപാട് നന്മകൾ കാഴ്ചവെക്കാനും അതിന്റെ നേട്ടം നാടുകളിലുള്ള മുഴുവൻ ആളുകൾക്ക് ലഭ്യമാകാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ ഖുർആൻ തുറന്നു നോക്കിയാൽ രണ്ടു വിഭാഗം ആളുകളെയാണ് നമുക്ക് അല്ലാഹു ഖുർആനിൽ പരിചയപ്പെടുത്തുന്നത്. ആ ആയത്താണ് ഞാൻ എന്റെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ചത്. അതിൽ ഒരു വിഭാഗം ആളുകൾ പരലോകമുണ്ടെന്ന് വിശ്വസിക്കുകയും ആ പരലോകത്ത് അള്ളാഹുവിനെ കാണാനുണ്ടെന്ന് ഉറപ്പിക്കുകയും അതടിസ്ഥാനത്തിൽ ജീവിതം സംശുദ്ധമാക്കിയവരും ആണ്. മറ്റൊരു വിഭാഗം അള്ളാഹുവിനെ കാണാനുണ്ടെന്നും ലിഖാഉല്ലാ ഉണ്ടെന്ന യാഥാർത്ഥ്യം മറക്കുകയും പരലോക ജീവിതം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും ആ ജീവിതത്തിന് അവരുടെ ജീവിതം പാകപ്പെടുത്താതെ ഗാഫിലീങ്ങളായി ശ്രദ്ധയില്ലാത്തവരായി ഭൗതികതയുടെ ആവേശങ്ങളിലും കളികളിലും മതിമറന്നുപോയ ഒരു വിഭാഗം ആളുകൾ. ആദ്യം പറഞ്ഞവർക്ക് സ്വർഗമുണ്ടെന്നും രണ്ടാമതായി പറഞ്ഞവർക്ക് നരകമുണ്ടെന്നും പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. നമ്മെ കാണണം എന്ന് ആഗ്രഹിക്കാത്ത ഒരു വിഭാഗം ആളുകൾ. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം
സ്വർഗത്തിലെത്തിയാൽ ഏറ്റവും വലിയ സൗഭാഗ്യം അല്ലാഹുവിനെ കാണലാണ്. കാലങ്ങളോളമായി നാം കാണാത്ത ഒരു റബ്ബിനെ ആരാധിക്കുകയാണ്. ഇന്നതാണ് അല്ലാഹു എന്ന് വരച്ചു കാണിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ കാണാത്ത ഒരു റബ്ബിൽ വിശ്വസിച്ച് ആ റബ്ബിനെ അംഗീകരിച്ച് ആരാധിക്കുന്ന സത്യവിശ്വാസികൾ അവരങ്ങ് സ്വർഗത്തിലെത്തിയാൽ എല്ലാ അനുഗ്രഹങ്ങൾ സ്വർഗത്തിൽ കിട്ടിയാലും മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിൽ സത്യവിശ്വാസികളോടും വിശ്വാസിനികളോടും ചോദിക്കും, നിങ്ങൾക്ക് ഇനി വല്ലതും വേണോ? എല്ലാവർക്കും പറയാനുള്ളത് വേണോ? കിട്ടേണ്ടതൊക്കെ സ്വർഗത്തിൽ കിട്ടിക്കഴിഞ്ഞു. വേണ്ട ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫുഡ്സ്, വെറൈറ്റി വെറൈറ്റി ആയ ആഹാര വിഭവങ്ങൾ, പാനീയങ്ങൾ ഒക്കെ കിട്ടിയിട്ടും എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും വേണ്ട ഫെസിലിറ്റീസുകളൊക്കെ സ്വർഗത്തിൽ ഉണ്ടായിട്ടും സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും കിട്ടേണ്ട ഒരു കാര്യമുണ്ട് സ്വർഗത്തിൽ. അതെന്താണ്? അത് കിട്ടിയാലേ എല്ലാം തികയുകയുള്ളൂ. അല്ലാഹുവിനെ കാണാൻ നമുക്കെന്ന തോഫീക്ക് തികയട്ടെ. ആ റബ്ബിനെ സ്വർഗത്തിൽ വെച്ച് കാണാനുണ്ടെന്ന ആ ഒരു ഉറച്ച വിശ്വാസത്തോടെ ജീവിക്കാത്ത ചില ആളുകൾ, അവർക്ക് അല്ലാഹുവിനെ കാണണമെന്നൊരു പ്രതീക്ഷയില്ല, എന്നെ നേരിൽ കാണാനുണ്ടെന്ന് നിങ്ങൾ മനസ്സിൽ വിശ്വസിച്ചാൽ നിങ്ങൾ എന്നെ വിക്കിരിക്കില്ല എന്നിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുന്നവരാണെങ്കിൽ, നിങ്ങളെ നേരിട്ട് എനിക്ക് കാണാനുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാനെങ്കിൽ, നിങ്ങളിൽ നിന്ന് എനിക്ക് ഗുണം പ്രതീക്ഷയുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളെ ഞാൻ ധിക്കരിച്ച് ജീവിക്കില്ല. അല്ലാഹുവിനെ കാണാനുണ്ടെന്ന് പ്രതീക്ഷിക്കാത്ത ചില ആളുകൾ അവർ ഈ ദുനിയാവിലെ ജീവിതം കൊണ്ട് തൃപ്തിപ്പെടുകയാണ്. അവർക്ക് ആഹ്റം വേണ്ട, അവർക്ക് ദുനിയാവ് മതി. ആ ദുനിയാവിലെ ജീവിതം കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ ദുനിയാവിലെ ജീവിതം കൊണ്ട് തൃപ്തിപ്പെട്ടു എന്ന് മാത്രമല്ല ഖുർആൻ വീണ്ടും പറയുകയാണ്, അവരുടെ എല്ലാ സമാധാനവും അവർ കൊതിക്കുന്നത് ദുനിയാവിൽ നിന്നാണ്, അവരുടെ എല്ലാ സന്തോഷവും അവർ പ്രതീക്ഷിക്കുന്നത് ദുനിയാവിൽ നിന്നാണ്. അതാണ് ആ ദുനിയാവിലേക്കാണ് അവർ എല്ലാ സമാധാനവും കൊതിക്കുന്നത്. അവർക്ക് ആഹ്റം വേണ്ട, അവർ ദുനിയാവിലെ സുഖങ്ങളും സന്തോഷവും കാണുമ്പോൾ അവർ ആഹ്റം മറന്നുപോയി. എന്നിട്ട് അല്ലാഹു തആല അവരെ കുറിച്ച് തന്നെ വീണ്ടും പറയാണ്, വല്ലദീനഹും അൻ ആയാതിനാ ഗാഫിലൂൻ. ഏകനാണ് ഞാനല്ലാതെ ആരാധിക്കാൻ അർഹനായവൻ വേറെയില്ല, ഞാനല്ലാത്ത ഒരു ആരാധ്യൻ വേറെയില്ല, ആരാധ്യൻ ഞാൻ മാത്രമാണ് എന്നതിനെ കുറിക്കുന്ന ഒരുപാട് തെളിവുകളും ദൃഷ്ടാന്തങ്ങളും ഞാൻ കൊടുത്തിട്ട് പോലും അവരതിനെ തൊട്ട് അശ്രദ്ധവാന്മാരാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അതാ സുല്യ കഴിഞ്ഞ് മടിക്കേരിയിലേക്ക് ഇങ്ങനെ വരികയാണ്. മാസങ്ങൾക്ക് മുമ്പ് ഈ പാവപ്പെട്ട ഞാൻ ഇങ്ങോട്ട് വാതിന് വരുമ്പോഴുള്ള കാഴ്ചയല്ല, പ്രളയബാധിത ഈ പ്രദേശങ്ങളിലൂടെ എങ്ങ് കയറി വരുമ്പോൾ ഇപ്പോഴും യാത്ര ചെയ്യുന്ന ആളുകൾ അവിടെ വാഹനം നിർത്തുകയാണ്. അതാ അവിടെ ഇങ്ങനെ നോക്കുകയാണ്. നോക്കിയിട്ട് പാഠം ഉൾക്കൊള്ളുന്നതല്ല, അവിടെ നിന്ന് സെൽഫി എടുക്കുകയാണ്. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. അല്ലാഹുവിൽ നിന്നുള്ള താക്കീതുകളും മുന്നറിയിപ്പുകളും എല്ലാം നൽകുമ്പോൾ ഒരു ഈമാനുള്ളവൻ എപ്പോഴും ചിന്തിക്കേണ്ടത് ആ പാഠം ഉൾക്കൊണ്ട് നല്ല തത്വയുടെ ജീവിതം നയിക്കാനാണ്.
അതിനു പകരം പുരുഷന്മാരോ സ്ത്രീകളോ പർദ്ദമിട്ടവരോ ഇടാത്തവരോ വ്യത്യാസമില്ലാതെ അവിടെ നിന്നിതാ സെൽഫി ഫോട്ടോ എടുക്കുകയാണ്. ഇരിക്കട്ടെ, എന്റെ വിഷയം അതല്ല, ഞാൻ പറഞ്ഞു വന്നത് മറക്കണ്ട. മാസങ്ങൾക്ക് മുമ്പേ പാപപ്പെട്ട ഞാൻ ഇങ്ങോട്ട് വാതിന് വരുമ്പോഴുള്ള റൂട്ടല്ല, പരിസരങ്ങളല്ല, സുബ്ഹാനല്ലാഹ്, വലിയ വലിയ കുന്നുകളും പർവ്വതങ്ങളുമെല്ലാം അതാ അവിടുന്ന് മണ്ണിടിഞ്ഞ് വീണിരിക്കുകയാണ്. റോഡ് നന്നാക്കുന്നവരതാ വന്ന് നിരീക്ഷിക്കുകയാണ്, എങ്ങനെ നന്നാക്കൂ. ഇതുപോലെ എന്തേ ഇങ്ങനെ സംഭവിക്കാൻ കാരണം? ശക്തമായ മഴയങ്ങ് പെയ്തു. ഇതുപോലെ ഓരോ ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു തആല തരുമ്പോ ആ പറയപ്പെട്ട വിഭാഗം ആളുകൾ അവർ ഗാഫിലീങ്ങളാണ്, അവർ ശ്രദ്ധയില്ലാത്തവരാണ്, അപ്പോഴും മനസ്സിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത വരാത്തവരാണ്. അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞതോ, ഉലാഇക മഹവാഹുന്നാർ, അവരുടെ അഭയകേന്ദ്രം നരകമാണ്. ഓ ചെറുപ്പക്കാരാ, പാഠങ്ങൾ അല്ലാഹു തആല നമുക്ക് തരുമ്പോൾ ഉൾക്കൊള്ളണം. ദുരിതങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊള്ളണം. അത് നമുക്ക് തന്ന പാഠങ്ങളാണ്. ആ പാഠം ഉൾക്കൊള്ളുന്നതിന് പകരം റബ്ബിനെ മറന്ന് വീണ്ടും താന്തോതികളായി ജീവിച്ചാലോ? എന്നാൽ അവസാനം ഒരു പാഠം പഠിപ്പിക്കലുണ്ട്, അത് ദുനിയാവിലല്ല. ദുനിയാവിൽ എത്ര കണ്ട് കളിക്കുന്നുണ്ടോ അത്ര കണ്ട് കളിക്കാനുള്ള അവസരമല്ല തരും. അതിന്റെ ബാക്കി ആയത്തും കൂടി ഓതി കേൾപ്പിച്ചാൽ നിങ്ങൾക്കതിന്റെ കാര്യം മനസ്സിലാകും. അതേസമയത്ത് പാഠം പഠിപ്പിക്കാൻ ഒരു കേന്ദ്രമുണ്ടല്ലോ, അല്ലാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചവർക്കുള്ള കേന്ദ്രം, അത് നരകമാണ് കേട്ടോ. ഈ പറയപ്പെട്ട ആളുകളുടെ അഭയ കേന്ദ്രം നരകമാണ്. ആ നരകം അല്ലാഹു തആല അവർക്ക് കൊടുക്കാൻ കാരണം റബ്ബ് നീതിമാനല്ലാത്തത് കൊണ്ടല്ല, റബ്ബ് കാരുണ്യം ചെയ്യാത്തത് കൊണ്ടല്ല. ബിമാ കാനൂ യക്സിബൂ, അവരിവിടെ ചെയ്തു കൂട്ടിയ ഓരോ പ്രവർത്തനങ്ങളെ കൊണ്ടാണ് അവർക്ക് നരകം അഭയ കേന്ദ്രമായി കിട്ടിയത്. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഈ കൊടക് ജില്ലയിൽ എവിടെയും ഇല്ല എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. കാരണം ഇവിടുത്തെ ജില്ലയിലെ യുവാക്കൾക്ക് ദീനിനോട് വലിയ താല്പര്യമാണ്, ദീനിനോട് വലിയ ആവേശമാണ്. അതുകൊണ്ട് തന്നെ നാട്ടിൽ പ്രഭാഷണം നടത്താൻ പണ്ഡിതന്മാര് വരുമ്പോൾ ഒരുപാട് കിലോമീറ്ററുകൾ അപ്പുറം വരെ എത്തിയിട്ട് വാഹനങ്ങളുടെ അകമ്പടിയോടെ, അത് എത്ര വലിയവരായാൽ മാത്രമല്ല, ഒരു സാധാരണ ഒരു ചെറിയ ആളായാൽ പോലും നമ്മുടെ നാട്ടിലേക്ക് വരുന്നവരല്ലേന്നും കരുതിയിട്ട് ഒരുപാട് അതാ ടൂ വീലറുകളിലൂടെയും മറ്റു വാഹനങ്ങളുടെയും അകമ്പടിയോടെ ആനയിക്കുന്ന ഒരു സ്വഭാവം, ആ ഒരു പ്രത്യേകത നമ്മുടെ കർണാടകയിൽ കൊടക് ജില്ലയിൽ പലപ്പോഴും ഞാനത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം ഈ ജില്ലയിൽ ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി അഥവാ ഉണ്ടെങ്കിൽ ഞാൻ എല്ലാ ചെറുപ്പക്കാരോട് പറയട്ടെ, ഓരോ മഹല്ലുകളിലും നിങ്ങളതാ കൂട്ടായ്മയായി നിന്ന് അത്തരത്തിലുള്ള ആഭാസങ്ങളെ ചെറുത്ത് തോൽപ്പിക്കണം കേട്ടോ. എന്താണത്? ഒരു പള്ളിയുടെ മെയിൻ ഗേറ്റിന്റെ മുന്നിൽ ചില ചെറുപ്പക്കാർ നൃത്യം കളിക്കുകയാണ്. ഓരോ ചെറുപ്പക്കാരനും എനിക്ക് ഈ വീഡിയോ അയക്കുകയാണ്, ഉസ്താദേ ഇതങ്ങ് വഴതിൽ സൂചിപ്പിക്കണം. വഴതിൽ സൂചിപ്പിക്കാഞ്ഞിട്ടാണോ കല്യാണത്തിന്റെ പേരിൽ നടത്തുന്ന എത്ര ആഭാസങ്ങളുണ്ട്? നിസ്കരിക്കുന്നവരാണ്, എല്ലാം തത്വയുള്ളവരാണ്, പക്ഷേ അറിഞ്ഞിട്ടോ അറിയാതെയോ എന്നറിയില്ല, കല്യാണം നടക്കുന്ന സമയത്ത് തത്വയങ്ങ് മറന്നു കളയുകയാണ്.
അതാ കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ഒരു പള്ളിയുടെ മെയിൻ ഗേറ്റിന്റെ മുന്നിൽ ചില ചെറുപ്പക്കാരൻ മുഖത്ത് പലതും വരച്ചു. ഏത് ജാതിയാണ് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ. എന്നിട്ടവരതാ നേരെ മുന്നിൽ അതാ നൃത്യം കളിക്കുകയാണ്. അത് മാത്രമാണോ? അല്ല, പിന്നെയോ അതാ ടൂ വീലറിലൂടെ അമിതമായ ആവേശത്തിൽ യാത്ര ചെയ്യുകയാണ്. എന്നിട്ടോ കയ്യ് പരസ്പരം ഇങ്ങനെ ആംഗ്യം കാണിച്ചിട്ട് ഒച്ച വെച്ചിട്ട് അവരതാ വല്ലാത്ത ആവേശം മൂത്തിട്ട് അവരതാ ടൂ വീലറിലൂടെ അമിതമായ സ്പീഡിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അതും NH റോഡിലൂടെയാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. നിരന്തരം പോകുന്ന വാഹനങ്ങളോ അതാ സാവകാശം പോവുകയാണ്. ഇങ്ങനെ ഒരു പേക്കൂത്ത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ? ചില ചെറുപ്പക്കാർക്ക് അതൊരു ഹരമാണ്. ടൂ വീലറിൽ യാത്ര ചെയ്യുന്ന സർവ ചെറുപ്പക്കാരോട് ഞാൻ വളരെ ഗൗരവത്തിൽ ഒരു കാര്യം പറയട്ടെ. ഒരിക്കലും നിങ്ങളതാ ടൂ വീലറിലൂടെ യാത്ര ചെയ്യുമ്പോ ടൂ വീലറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് മാത്രമല്ല, യുവാക്കളുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ. അതുകൊണ്ട് ഇവിടെ പറയുന്നതിനൊരു പ്രസക്തിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ടൂ വീലറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് മാത്രമല്ല, ഏത് സമയത്തും ഒരു ഈമാനുള്ള മനുഷ്യൻ ഉണ്ടാകേണ്ട ഒരു നല്ല അടയാളമാണ്. ഏതിനും ഒരു സാവകാശം വേണം കേട്ടോ, സാവകാശം വേണം കേട്ടോ. ഡ്രൈവിംഗ് ചെയ്യുന്നവർക്കും സാവകാശം വേണം. അത് ഈമാന്റെ ഭാഗമാകും. ഈമാൻ കുറയുമ്പോഴാണ് പലപ്പോഴും സാവകാശമില്ലാതെ പല സ്പീഡും കൂട്ടിയിട്ട് ടൂ വീലറിലായാലും കാറിലായാലും ഒക്കെ യാത്ര ചെയ്യുന്നത്. എത്ര ആലിമീങ്ങളാണ് ഡ്രൈവർമാർ കാരണമായിട്ട് മരിച്ചത്. വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസജ് അബ്ദുൽ ഖൈസ് എന്ന് പറഞ്ഞ മഹാനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന ഫീക ലഹസ്ലതൈൻ, നിങ്ങളോട് എനിക്ക് വലിയ ഇഷ്ടം. എന്താ കാരണം അറിയോ? നിങ്ങളിൽ രണ്ട് സ്വഭാവമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഏതാണ് ആ രണ്ട് സ്വഭാവം? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യുഹിബ്ബുഹുമല്ലാഹ്, ആ രണ്ട് സ്വഭാവം അല്ലാഹുക്ക് വലിയ ഇഷ്ടം. അല്ലാഹുക്ക് ഇഷ്ടമുള്ള രണ്ട് സ്വഭാവം നിങ്ങളിലുണ്ട്, അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് വലിയ ഇഷ്ടമാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. മാനവരുകൾ ചോദിച്ചു, അതേതാ രണ്ട് സ്വഭാവം? മാനവരുകൾ പറഞ്ഞു, ഒന്ന് അൽ ഹിൽമും, നല്ല ക്ഷമയുണ്ട് നിങ്ങൾക്ക്. നിങ്ങളെ ആര് ചീത്ത പറഞ്ഞാലും നിങ്ങൾ അങ്ങോട്ട് ചീത്ത പറയില്ല. നിങ്ങളുടെ ഫ്ലെക്സ് ആര് കീറിക്കളഞ്ഞാലും അപ്പുറത്തുള്ളവരുടെ ഫ്ലെക്സ് നിങ്ങൾ കീറിക്കളയില്ല. നിങ്ങളുടെ നോട്ടീസ് ആര് വലിച്ചെറിഞ്ഞാലും അപ്പുറത്തുള്ളവരുടെ നോട്ടീസ് നിങ്ങൾ വലിച്ചെറിയില്ല. അങ്ങനെയുള്ളൊരു നല്ല ക്ഷമ, ആര് ഇങ്ങോട്ട് ചീത്ത പറഞ്ഞാലും അങ്ങോട്ട് ചീത്ത പറയാത്തൊരു സ്വഭാവം, അതെല്ലാം ക്ഷമിക്കുന്നൊരു സ്വഭാവം നിങ്ങൾക്കുള്ളത് കൊണ്ട് അത് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങോട്ട് ചീത്ത പറഞ്ഞവരെ അങ്ങോട്ട് ചീത്ത പറയരുത്, ചീത്ത പറയുന്നവർ ശ്രദ്ധിക്കണം. ഞാൻ വേറെ ഒരാളെ ചീത്ത പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ചെയ്ത അമലുകളെല്ലാം അല്ലാഹു അയാൾക്ക് കൊടുക്കുകയാണ് അതിന്റെ പ്രതിഫലം. എന്നാൽ ഞാൻ റബ്ബിന്റെ കോടതിയിലെത്തിയാൽ ഞാൻ ഒരു മുസ്ലിസായി തീരും, ഒരു പാപ്പർ സൂറ്റായി തീരും, ഞാൻ വട്ടപൂജ്യക്കാരനായി തീരും, എന്റെ കയ്യിലൊന്നും ഉണ്ടാകൂല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനവരുകളെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ ചീത്ത പറയുകയാണ്. ഒരിക്കൽ മിണ്ടാതിരുന്നു, രണ്ടാമതായി വീണ്ടും ചീത്ത പറയുകയാണ്, വീണ്ടും മിണ്ടാതിരുന്നു.
മൂന്നാമതായി ചീത്ത പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതേ നാണയത്തിൽ തിരിച്ചങ്ങ് മറുപടി കൊടുത്തു. ആദ്യത്തെ രണ്ട് പ്രാവശ്യവും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിണ്ടാതിരുന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തന്നെ ഇരുന്നു കൊടുത്തു. മൂന്നാമതായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ച് അതേ നാണയത്തിലങ്ങ് മറുപടി കൊടുത്തപ്പോൾ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണീറ്റങ്ങ് പോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരെ പിന്നാലെ പോയി ചോദിച്ചു, നബിയേ, ഞാൻ അങ്ങയുടെ ശിഷ്യനാണല്ലോ, ഞാനൊരു സ്വഹാബിയാണല്ലോ, എന്നെ ആദ്യം രണ്ട് തവണ ചീത്ത പറഞ്ഞപ്പോഴും ഞാൻ അങ്ങോട്ട് മറുപടി കൊടുത്തില്ലല്ലോ. അപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കൂടെ ഇരുന്ന് തന്നല്ലോ. അതേ സമയത്ത് ആ മനുഷ്യൻ മൂന്നാമതായി എന്നെ ചീത്ത പറഞ്ഞപ്പോൾ ഞാൻ അതേ നാണയത്തിൽ തിരിച്ചങ്ങ് മറുപടി കൊടുത്തപ്പോ ഹബീബായ തങ്ങൾ എന്തേ എണീറ്റു പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യാ അബൂബക്കർ, ഓ അബൂബക്കറേ, ആദ്യം രണ്ട് തവണ ഇങ്ങോട്ട് ചീത്ത പറഞ്ഞപ്പോ എന്റെ ശിഷ്യൻ അബൂബക്കർ തിരിച്ചങ്ങോട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ആ സമയത്ത് നിങ്ങൾക്ക് പകരം മലക്കുകൾ മറുപടി കൊടുത്തുകൊണ്ടിരുന്നു. അപ്പൊ ഇങ്ങോട്ട് ചീത്ത പറയുമ്പോ ഓ ചെറുപ്പക്കാരെ, അങ്ങോട്ട് ചീത്ത പറയാതിരുന്നാൽ, അവർക്ക് മറുപടി കൊടുക്കുന്നതിന് പകരം ഇണ്ടാതിരുന്നാൽ മലക്കുകൾ തിരിച്ചങ്ങ് മറുപടി കൊടുക്കും കേട്ടോ. എന്റെയും നിങ്ങളുടെയും മറുപടിയെക്കാളും സ്ട്രോങ് ആണ് മലക്കുകളുടെ മറുപടി. പിന്നെ തങ്ങൾ എന്തിനാ മൂന്നാമതായി എണീറ്റ് പോയത്? പറഞ്ഞു, ഓ അബൂബക്കറേ, മൂന്നാമതായി നിങ്ങൾ തിരിച്ച് അതേ നാണയത്തിൽ അങ്ങ് മറുപടി കൊടുത്തപ്പോൾ മലക്കുകൾ അവിടുന്ന് പോയി. പിന്നെ ഇബ്ലീസ് അവിടെ വന്നിരുന്നത് ഞാൻ കണ്ടു. ഇബ്ലീസ് ഇരിക്കുന്ന സ്ഥലത്ത് എന്നെ കിട്ടൂല. ഇമാം റാസി റളിയല്ലാഹു തഫ്സീറുൽ കബീരിൽ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇരിക്കട്ടെ, ഒന്നാമത്തെ നല്ല സ്വഭാവം നല്ല ക്ഷമ വേണമെന്നാ. അതുകൊണ്ടല്ലേ എല്ലാ മുസ്ലിമീങ്ങളും ഒറ്റക്കെട്ടാകണം, പരസ്പരം സ്നേഹത്തിൽ ജീവിക്കണം. അത് ക്ഷമയുടെ ഭാഗമാണ്. മുസ്ലിമീങ്ങളെല്ലാം ഒരൊറ്റ ശരീരം പോലെയാണ്. ബാപ്പ മക്കളോട് പിണങ്ങുന്നതാവരുത്. ഒരിക്കലും യുവാക്കളെ ഉമ്മാനോടോ ബാപ്പാനോടോ പിണങ്ങിയിട്ട് വേറെ ഒരു വീട്ടിലോ ഫ്ലാറ്റിലോ പോയി താമസമുണ്ടാക്കരുത്. കാരണം നമുക്കെപ്പോഴും ക്ഷമ വേണം. ചിലപ്പോ ബാപ്പ നമ്മെ ചീത്ത പറഞ്ഞാലും ഉമ്മ നമ്മെ ചീത്ത പറഞ്ഞാലും അവർക്ക് നമ്മെ ചീത്ത പറയാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. അതിന് ചൊടിച്ചിട്ട് കാര്യമില്ല, നല്ല ക്ഷമ വേണം. സുബ്ഹാനല്ലാഹ്, അയൽവാസികളോട് നല്ല ക്ഷമ വേണം. ഇന്ന് ഏറ്റവും കൂടുതൽ തമ്മിലടി അയൽവാസികൾക്കിടയിലാണ്, കുടുംബങ്ങൾക്കിടയിലാണ്. കൊടക് ജില്ലക്കാരോട് കുടുംബ ബന്ധം വെച്ച് പുലർത്തണമെന്ന് പറയണമെന്നില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഇവിടുത്തെ ഒരുപാട് ഉറൂസുകളിൽ ഈ പാവപ്പെട്ട ഞാൻ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. മറ്റു ജില്ലകളിൽ കാണാത്ത ഒരു പ്രത്യേകത കൊടക് ജില്ലയിലെ ഉറൂസിനും നേർച്ചക്കുമുണ്ട്. അതെന്താണ്? കുടുംബം മൊത്തം വരും. വീട്ടിൽ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാകും. എല്ലാ കുടുംബാംഗങ്ങളും വീട്ടിൽ വരും. അങ്ങനെ ഒരു പ്രത്യേകത സാധാരണഗതിയിൽ നമ്മുടെ ഭാഗങ്ങളിലൊക്കെ പെരുന്നാളിന് അങ്ങനെ വരല്. അതേസമയത്ത് ഇവിടെ അങ്ങനെയല്ല, എല്ലാ ഉറൂസിനും കുടുംബക്കാരൊക്കെ വരും. അതുകൊണ്ട് കുടുംബബന്ധം കൂടുതലൊന്നും പറയണമെന്ന് തോന്നുന്നില്ല. എന്നാലും വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അയൽവക്ക ബന്ധമാണ്. പഴയ കാലങ്ങളിലൊക്കെ അയൽവാസികൾ തമ്മിൽ വലിയ സ്നേഹത്തിലാടിരുന്നു. അതേ സമയത്ത് ഇന്നോ കൃത്യമായും നിസ്കരിക്കുന്നവർ തന്നെ അയൽവാസികളോട് തെറ്റിലാണ്. കൃത്യമായും ഖുർആൻ പാരായണം ചെയ്യുന്നവർ തന്നെ അയൽവാസികളുമായി വലിയ പിണക്കത്തിലാണ്. അങ്ങനെ ആകരുത്, നമുക്ക് നല്ല ക്ഷമ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അതാ അവ്വലു അവ്വലു ഖസ്മൈനി യൗമൽ ഖിയാമത്തി ജാറാൻ. ഖിയാമത്ത് നാളിൽ ദുനിയാവിൽ പ്രതികളായി ഉണ്ടായവരാരാണോ
അവരെയൊക്കെ പരലോകത്ത് ഖിയാമത്ത് നാളിൽ അല്ലാഹ് കൊണ്ടുവരും. ദുനിയാവിൽ നീ വേറെ ഒരാളെ അടിച്ചിട്ടുണ്ടോ, അവനോട് അല്ലാഹു തആല പറയും, ഇപ്പൊ നീ തിരിച്ചു കൊടുക്ക്. എല്ലാം തിരിച്ചു കൊടുക്കാൻ ഒരവസരം റബ്ബിന്റെ കോടതിയിലാണ്. അങ്ങനെ പ്രതികൾ അല്ലാഹുവിന്റെ കോടതിയിൽ വരുമ്പോ ആദ്യം വരുന്ന പ്രതികൾ ആരാണെന്നറിയാമോ? അവ്വലു ഖസ്മൈന യൗമൽ ഖിയാമത്തി ജാറാൻ, രണ്ട് അയൽവാസികൾ ദുനിയാവിൽ തമ്മിൽ പിണങ്ങി നിന്നവരാണോ, ആ അയൽവാസികളാണ് അല്ലാഹുവിന്റെ കോടതിയിൽ ആദ്യം വരുന്ന പ്രതികൾ. സുബ്ഹാനല്ലാഹ്, മൂന്ന് തവണ ആവർത്തിച്ച് ആവർത്തിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി ലാ യുഅ്മിനു, വല്ലാഹി ലാ യുഅ്മിനു, വല്ലാഹി ലാ യുഅ്മിനു, അല്ലാഹുവാണ് സത്യം, ഒരിക്കലും ഒരു പരിപൂർണ മുഅ്മിനല്ല. മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിച്ചു, മൻ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലയോ നബിയെ, ആരെ കുറിച്ചാണ് ഇത് പറഞ്ഞത്? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മൻ ലാ യഅമനു ജാറുഹു ബവാഹിഖാ, എപ്പോഴും അയൽവാസിയെ ശല്യം ചെയ്യുന്ന ആളുകളില്ലേ, അവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, അവരൊരിക്കലും പരിപൂർണ മുഅ്മിനല്ല. എന്നിട്ട് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അദാ ലാ യദ്ഖുലുൽ ജന്ന മൻ ലാ യഅ്മനു ജാറുഹു ബവാഹിഖാ, അയൽവാസിയെ നിരന്തരം ശല്യം ചെയ്യുന്ന ആളുകൾ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ക്ഷമ വേണം, അയൽവാസികളോട് കാണാൻ പാടില്ല. നാടുകളിൽ നല്ല ഐക്യം നിലനിർത്തണം. മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ, മുസ്ലിമൂന കറജുലിൻ വാഹിദിൻ, ഒറ്റ തടി പോലെയാണ് മുസ്ലിമീങ്ങൾ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ഒറ്റത്തടി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, തലവേദനയായാൽ ഒരവയവത്തിന് വേദന കിട്ടിയാൽ മറ്റുള്ള അവയവങ്ങൾ ചികിത്സ തേടുകയാണ്. രാത്രി ഉറങ്ങാൻ നോക്കുമ്പോ തലവേദനിക്കുക, എന്നാ പിന്നെ തലവേദനിക്കുന്ന സമയത്ത് കയ്യും കാലും തലനോട് പറയോ, നീ ഉറങ്ങണ്ട, ഞങ്ങൾ ഉറങ്ങിക്കോളൂ, നീ ഉറങ്ങണ്ട, ഞങ്ങൾ ഉറങ്ങിക്കോളൂ, നിനക്കല്ലേ തലവേദന, എനിക്ക് തലവേദന ഇല്ലല്ലോ എന്ന് കൈ പറയോ, കാല് പറയോ? ഇല്ല, കയ്യ് തലവേ തലയോട് ശേഖരിച്ചു കൊടുക്കും, കാല് തലയോട് ശേഖരിച്ചു കൊടുക്കും. എങ്ങനെ ആ കാല് ശേഖരിക്കുന്നത്? എങ്ങനെ? അലമാരയിലുണ്ട് വിക്സ് ഉണ്ട്, ടൈഗർ ബാം ഉണ്ട്, ടൈഗർ ബാം അതിനുള്ളതാണ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എന്നോട് ഒരാൾ പറഞ്ഞു, ഉസ്താദേ, കുറച്ചു മുമ്പ് കല്യാണത്തിന്റെ പേരിൽ ചില യുവാക്കൾക്കിടയിൽ ഒരു ആഭാസം ഉണ്ട്. എന്താണ് ആഭാസം? ഇവിടെ ഇല്ലട്ടോ, വേറെ ചില സ്ഥലത്താണ്. ഈ സ്വകാര്യ അവയവങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന അടിവസ്ത്രം എന്ന് പറയും, ആ പുതിയ പുളന്റെ അടിവസ്ത്രത്തിന് ചണ്ടുപോമങ്ങ് പുരട്ടിക്കൊടുക്കൂ. ഇത് കല്യാണത്തിന്റെ പേരിൽ നടത്തുന്ന ആഭാസമാണ്. ഞാൻ അങ്ങ് കേട്ടപ്പോ ഞെട്ടിപ്പോയി. അതുപോലെ തന്നെ വീണ്ടും പറഞ്ഞു, പുതിയാപ്പിളന്റെ കഴുത്തിൽ ഒരു മാല ഇട്ട് കൊടുക്കും. ആ മാല എങ്ങനെയാണ്? മാലയിൽ ഒരിടത്ത് ഇഷ്ടിക വെച്ചു കൊടുക്കുകയാണ്, ഇഷ്ടികയുടെ മാല. ഇങ്ങനെ ബുദ്ധിമുട്ടിക്കലുണ്ടോ ചെറുപ്പക്കാരെ? ഇങ്ങനെ പ്രയാസപ്പെടുത്തലുണ്ടോ ചെറുപ്പക്കാരെ? മുസ്ലിം ചെറുപ്പക്കാർക്ക് ഇത് യോജിച്ചതാണോ? മതം ഇസ്ലാമല്ലേ? ഗ്രന്ഥം ഖുർആനല്ലേ? കേന്ദ്രം മക്കയല്ലേ? മദീനയല്ലേ? നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ? കൊതിക്കുന്ന ഭവനം സ്വർഗമല്ലേ? കാലതാ തലക്ക് വേദനയായപ്പോ തലവേദന എടുക്കുമ്പോ കാല് ശേഖരിച്ചു കൊടുക്കുകയാണ്. എങ്ങനെ? അലമാരയിൽ ടൈഗർ ബാമുണ്ട്, എന്നിട്ട് അലമാര വരെ കാല് നടക്കുകയാണ്. എന്തിന്? ആ അലമാരയിൽ നിന്നതാ ടൈഗർ ബാം എടുക്കാ, എന്നിട്ട് കാലുകൊണ്ട് ടൈഗർ ബാം എടുക്കുകയോ ഇല്ല, കൈ ശേഖരിച്ചു കൊടുക്കുകയാണ്. കൈ ആ അലമാര തുറന്നു വെക്കുകയാണ്, എന്നിട്ട് ആ അലമാരയിൽ നിന്നതാ ടൈഗർ ബാം എടുക്കുകയാണ് കൈ, എന്നിട്ടതാ ആ കൈ കൊണ്ട് വേദനിക്കുന്ന സ്ഥലത്തങ്ങ് പുരട്ടിക്കൊടുക്കുകയാണ്.
ഇതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മുസ്ലിമീങ്ങൾ എല്ലാവരും ഒരൊറ്റ ശരീരം പോലെയാ. ഒരു മഹല്ലിൽ ഒരു മുസ്ലിമിന് വല്ല പ്രയാസമുണ്ടായാൽ മറ്റുള്ളവർ ചിരിക്കാൻ പാടില്ല, വിഷമിക്കണം. എന്തേ എനിക്ക് പ്രയാസമില്ലല്ലോ എന്നല്ല, എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമല്ലേ ആ മുസ്ലിം, അവന് പ്രയാസമുണ്ടായല്ലോ. ഏറ്റവും നല്ല സ്വഭാവമാണ് ക്ഷമ. വീണ്ടും പറയാണ് മറ്റൊരു സ്വഭാവമാണ് ധൃതിയില്ല, അവസരമില്ല, അവസരമില്ല, അവസരമേ അപകടത്തിന് കാരണം. നിങ്ങൾക്ക് അവസരങ്ങളൊന്നും ഇല്ല, നിങ്ങൾക്ക് നല്ല സാവകാശമാണ്. ഏത് വിഷയത്തിലും സാവകാശം, ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിലും സാവകാശം. കിട്ടിയതൊക്കെ വാരിക്കൂട്ട, പെട്ടെന്ന് അപ്പുറത്തുള്ള ആള് നമ്മളെ പ്ലേറ്റിലുള്ള എല്ലാ ഇറച്ചിയും കഴിച്ചു തീർക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് അതിന്റെ മൂക്ക് കൂടിയും തൊള്ളക്കൂടിയും ചെവിക്കൂടിയും ഒക്കെ കയറ്റാൻ പാടില്ല. വളരെ സാവകാശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മൂന്നേ മൂന്ന് വിരൽ ഉപയോഗിച്ചിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷമായിൽ പറയുന്ന സ്ഥലത്ത് രേഖപ്പെടുത്തിയിരിക്കണം. മൂന്ന് വിരൽ മാത്രം. ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾക്കൊന്നും അത് കഴിയില്ല. കഴിയണം. നേതാവിന്റെ അണികളാകുമ്പോ നമുക്കത് കഴിയണം. നേതാവിന് കഴിഞ്ഞു, അണികൾക്ക് എന്തേ കഴിയാത്തത്? നമ്മളത് പിന്തുടരണം. സാവകാശം. അതാ ഞാൻ പറഞ്ഞത്, വാഹനം ഓടിക്കുമ്പോ ചെറുപ്പക്കാരെ നല്ല സാവകാശം വേണം. എപ്പോഴാണ് മരണം വരിക എന്ന് പറയാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്, ഞാൻ വാട്സപ്പിൽ നിന്ന് വായിച്ചതാണ് സത്യമാണെന്ന് മനസ്സിലാകുന്നു. ദക്ഷിണ കന്നഡ ജില്ലയിലെ സജിപ്പ എന്ന നാട്ടിൽ സുന്നത്തു ജമാഅത്തിന്റെ ഒരു ചെറുപ്പക്കാരന്റെ വീട്ടിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് ഈ മാസം തന്നെ 4 പേര് മരണപ്പെട്ടു. ഈ മാസത്തിന്റെ തുടക്കത്തിൽ ബാപ്പ മരിച്ചു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ പെങ്ങളെ കുട്ടി മരിച്ചു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഉമ്മ മരിച്ചു. ഇപ്പൊ ഈ അടുത്തു കഴിഞ്ഞ 16-ാം തീയതി അതാ പെങ്ങളും മരിച്ചു. ഒരൊറ്റ കുടുംബത്തിൽ നിന്ന് 4 പേര് മാസം തീർന്നില്ല, പകുതിയായപ്പോഴേക്ക് മരിച്ചു. മരണം എങ്ങനെയാണെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് ഒരിക്കലും കല്യാണത്തിന്റെ പേരിൽ ചെറുപ്പക്കാരെ വാഹനങ്ങളിലൂടെ നിങ്ങളതാ അവസരം കാണിച്ച്, അമിതമായ ആവേശം കാണിച്ച് നിങ്ങൾ നൃത്യം കളിക്കരുത് കേട്ടോ. ഏ സമയത്ത് അവസരം വേണം, അവസരം ഉണ്ടാക്കണം. കാരണം ഏത് വിഷയത്തിലാണ്? നല്ല നല്ല കാര്യങ്ങളിൽ, അല്ലാഹുവിലേക്ക് അടുക്കുന്ന കാര്യത്തിലൊക്കെ നല്ല അവസരം വേണം, നല്ല ധൃതി കാണിക്കണം. അതിനൊരിക്കലും സാവകാശം ചെയ്യരുത്. അതാണ് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ ദിവസാരിയുള്ളൂ, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ. ഓ നിങ്ങളൊക്കെ അല്ലാഹുവിന്റെ പാപം, നിങ്ങൾ അല്ലാഹു നിങ്ങളുടെ പാപം പൊറുത്തു തരാ. നിങ്ങൾ ധൃതി കാണിക്കണം. നിങ്ങൾ എത്തേണ്ട ഭവനം സ്വർഗമാണ്. ആ സ്വർഗത്തിലെത്താൻ നിങ്ങൾ ധൃതി കാണിക്കണം കേട്ടോ. ബാത്റൂമിലുള്ള സമയത്ത് ശിഷ്യനെ വിളിച്ചു, വിളിച്ചിട്ട് ശിഷ്യനോട് മഹാനവരുകൾ പറഞ്ഞു, എന്റെ ഈ കുപ്പായ അങ്ങോട്ട് കൊണ്ടുവന്നു, അയാൾക്ക് ഈ കുപ്പായം കൊടുത്തു, എനിക്ക് കുപ്പായം വേണ്ട, അയാൾക്ക് കൊടുത്തു. സ്വാഭാവികമായി ശിഷ്യൻ ഒരു സംശയം തോന്നി. ഉസ്താദ് നടന്നിട്ട് എല്ലാ കാര്യം പറയാൻ പറ്റുമോ? പറ്റുമോ? പറയേണ്ടതല്ലേ, പറയാൻ പറ്റും. ശിഷ്യൻ ചോദിച്ചു, ഉസ്താദിനൊന്ന് സ്വബറെടുത്തു കൂടി ചോദിച്ചു. കാരണം ടോയ്ലറ്റിന്റെ പുറത്ത് വന്നിട്ട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, ഒരു ടോയ്ലറ്റിൽ നിന്നുണ്ടായിട്ട് ബാത്റൂമിലുണ്ടായിട്ട് ഈ കുപ്പായം കൊണ്ടായിട്ട് അയാൾക്ക് കൊടുത്തു എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എടുത്തു കൊടുത്താലും മതിയല്ലോ. ചെറിയ സംശയം. ബഹുമാനപ്പെട്ട അബുൽ ഹസനിൽ ഫർഷഖി റളിയല്ലാഹു ശിഷ്യന്റെ മനസ്സിൽ ഉദിച്ചപ്പോൾ ആനവരുകൾ പറഞ്ഞ മറുപടിയാണ്, ഓ മോനെ, ഓ എന്റെ ശിഷ്യ, ഈ കുപ്പായം അവന് കൊടുക്കണമെന്ന് തോന്നിയത് എനിക്ക് ബാത്റൂമിലാണ്. അതേ സമയത്ത് ഈ ചിന്ത മാറൂല എന്ന് എനിക്ക് പറയാൻ പറ്റൂല.
ചിലപ്പോ ബാത്റൂമിലുള്ള സമയത്ത് എന്റെ മനസ്സിലുദിച്ച ആശയമി കുപ്പായം അവന് കൊടുക്കണമെന്നാണ്. ബാത്റൂമിൽ നിന്ന് ഞാൻ പുറത്തു വന്നാലോ ചിലപ്പോ വേണ്ടാന്ന് എന്റെ മനസ്സ് പറയൂ. അതുകൊണ്ട് ഞാൻ വേഗം ധൃതി കാണിച്ചതാണ്. അതുകൊണ്ടാണ് ബാത്റൂമിലുള്ള സമയത്ത് തന്നെ കൊടുക്കാൻ ഞാൻ പറഞ്ഞത്. ആഹ്റത്തിന്റെ കാര്യത്തിൽ നല്ല ധൃതി വേണമെന്നതിന് തെളിവാണത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. പറഞ്ഞതിന്റെ തുടക്കത്തിലേക്ക് ഞാൻ മടങ്ങുകയാണ്. അല്ലാഹുവിനെ കാണേണ്ടതില്ല എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ആളുകൾ അവരുടെ അഭയ കേന്ദ്രം നരകമാണ് കേട്ടോ. ഓ ചെറുപ്പക്കാരെ, നരകം ഉൾക്കൊള്ളാൻ പറ്റിയതാണോ? നരകത്തിലെ തീ സഹിക്കാൻ പറ്റിയതാണോ? ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളുടെ കൂട്ടത്തിൽ പ്രഗത്ഭരാണ്. ആ ജിബ്രീൽ അലൈഹിസ്സലാം പോലും നരകത്തിന്റെ കാര്യം ഓർത്ത് കരഞ്ഞത് ഇമാമിങ്ങൾ കിതാബുകളിൽ രേഖപ്പെടുത്തിയത് കാണാം. എന്താണത്? പറയുകയാണ്, ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നു. സാധാരണഗതിയിൽ ജിബ്രീൽ അലൈഹിസ്സലാമിന് വരാൻ ഒരു സമയമുണ്ട്. ആ സമയത്തല്ല, വേറെ ഒരു സമയത്താണ് വന്നത്. നോക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നിറം തന്നെ മാറിയിരിക്കുകയാണ്. ഒരു പേടിച്ചതുപോലെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്, മാലി അറാക മുതഗയ്യറൽ ലൗനി, അല്ലയോ ജിബ്രീലേ, എന്തോ നിറത്തിനൊരു മാറ്റമുണ്ടല്ലോ, എപ്പോഴും ഉള്ളത് പോലെ ഇല്ലല്ലോ. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, സ്വർഗത്തിലേക്ക് നോക്കിയിട്ടാണ് ഞാനിപ്പോ നരകത്തിലേക്ക് നോക്കിയിട്ടാണ് ഞാനിപ്പോൾ തങ്ങളുടെ അടുത്തേക്ക് വന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ലയോ ജിബ്രീലേ, സിഫ്ലി ജഹന്നം, നരകത്തെ കുറിച്ച് ഒന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? അപ്പോഴാണ് നരകത്തെ കുറിച്ച് പറയുകയാണ് ജിബ്രീൽ അലൈഹിസ്സലാം. അല്ലാഹു തആല നരകത്തോട് കൽപ്പിച്ചു തീ കത്തിക്കാൻ. അങ്ങനെ ആദ്യം നരകത്തിൽ തീ കത്തിച്ചു. എത്ര വർഷമെന്നറിയാമോ? ആയിരം വർഷക്കാലം നരകത്തിൽ തീ എന്ന് കത്തിച്ചു. അങ്ങനെ ഒന്നാം ഘട്ടത്തിൽ ആയിരം വർഷം നരകത്തിൽ തീ എന്ന് കത്തിച്ചപ്പോ ആ നരകം വെളുത്തുപോയി. നരകത്തിന്റെ നിറം വെളുത്തതായി പോയി. പിന്നെ വീണ്ടും രണ്ടാമതായി നരകത്തിൽ തീ കത്തിക്കാൻ അല്ലാഹു കൽപ്പിച്ചപ്പോ വീണ്ടും ഒരു വർഷക്കാലം അതാ നരകത്തിൽ തീ കത്തിക്കപ്പെടുകയാണ്. ആ തീയങ്ങ് കത്തിച്ചപ്പോൾ നരകം ചുവന്നുപോയി. ആദ്യം കത്തിച്ചപ്പോ വെളുത്തുപോയി, രണ്ടാമതായി വീണ്ടും ഒരു വർഷക്കാലം അങ്ങ് കത്തിച്ചപ്പോ നരകത്തിന്റെ നിറമങ്ങ് ചുവന്നുപോയി. പിന്നെ മൂന്നാമതായി നരകത്തിൽ തീ കത്തിക്കാൻ അല്ലാഹു കൽപ്പിച്ചപ്പോ വീണ്ടും അതാ ആയിരം വർഷക്കാലം നരകത്തിലങ്ങ് തീ കത്തിച്ചപ്പോ നരകമങ്ങ് കറുത്തുപോയി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, ഓ നബിയേ, ഇപ്പോൾ നരകത്തിലുള്ള നിറമേതാണ്? ഫഹിയ സൗദാ, നരകത്തിലുള്ള നിറം കറുത്തതാണ് കേട്ടോ. വമുളിമാ, നരകത്തിൽ വെളിച്ചമില്ല, ഇരുട്ടാണ് കേട്ടോ. കറുത്തിരുണ്ട കേന്ദ്രമാണ് നരകോ. ആ നരകത്തിന്റെ ഗൗരവം ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, വല്ലദീ ബഅസക ബിൽ ഹഖ്,
ഓ നബിയേ, തങ്ങളെ നിയോഗിച്ച റബ്ബ് തന്നെയാണ് സത്യോ. ആ നരകത്തിൽ നിന്ന് അതാ ഒരു സൂചിയുടെ വലിപ്പത്തിൽ ഒരു ഓട്ടയുണ്ടാക്കിയാൽ നരകം അടക്കപ്പെട്ടതാണല്ലോ. പക്ഷേ ആ നരകത്തിൽ നിന്നൊരു സൂചിയുടെ വലിപ്പത്തിൽ ഒരു ഓട്ടയുണ്ടാക്കിയാൽ ലമാത മൻഫിൽ അർളി കുല്ലുഹും ജമീആ മിൻ ഹർരിഹി, നരകത്തിന്റെ ചൂട് സഹിക്കാൻ കഴിയാതെ ഭൂമിയിലുള്ള എല്ലാവരും മരിച്ചു പോകും കേട്ടോ. ഒരു സൂചിയുടെ വലിപ്പത്തിൽ മാത്രമുള്ളൊരു ദ്വാരം, അതൊക്കെ തുറന്നാൽ തന്നെ ഭൂമിയിലുള്ള എല്ലാവരും അങ്ങ് മരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും പറയുന്നു, ഓ നബിയേ, ആ നരകത്തിലെ കുപ്പായമുണ്ടല്ലോ, ആ നരകത്തിലെ കുപ്പായങ്ങളിൽപ്പെട്ട ഒരു വസ്ത്രോ ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ ഇങ്ങനെ തൂക്കി വെച്ചാൽ ആ നരകത്തിലെ വസ്ത്രത്തിന്റെ ചൂട് കാരണം ആ ഭൂമി അതാ ഭൂമിയിലുള്ള എല്ലാവരും അങ്ങ് മരിക്കുകയാ. ഈ നരകത്തിലെ ഗൗരവം ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്തപ്പോ, ചെറുപ്പക്കാരെ, സഹോദരിമാരെ, കാരണവന്മാരെ, ഉമ്മമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഹസ്ബി യാ ജിബ്രീൽ ലാ യൻസദിഉ ഖൽബി ഫഅമൂ, മതി മതി ജിബ്രീലേ, ഇനി നരകത്തെ കുറിച്ച് എന്നോട് പറഞ്ഞു തരണ്ട, കാരണം ഞാൻ മരിച്ചു പോകും, എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, നരകത്തിലെ ഗൗരവം വളരെ വ്യക്തമായി ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിക്കുകയാണ്. ഓ ചെറുപ്പക്കാരെ, യുവത്വം പാഴാക്കാനുള്ളതല്ല, അത് നന്നായി അള്ളാഹുവിന്റെ പൊരുത്തത്തിന് ഉപയോഗിക്കാനുള്ളതാണ്, കഴിവിന്റെ പരമാവധി റബ്ബിന്റെ ദീനിന് ചെലവഴിക്കാനുള്ളതാണ്. ആ യുവത്വം പാഴാക്കിയാലാണ് നരകമല്ലോ മുത്താര നമുക്ക് സംവിധാനിച്ചിട്ടുള്ളത്. അതാണ് ഖുർആൻ പറഞ്ഞത്, അത്തരക്കാരുടെ അഭയകേന്ദ്രം നരകമാണ് കേട്ടോ. പറയാണ്, അതേ സമയം നല്ല നല്ല യുവാക്കൾ ഉണ്ടല്ലോ, അവരൊരു തെറ്റിലേക്കും പോകാറില്ല, അവരെപ്പോഴും നല്ല ദീനുമായി വലിയ ബന്ധമുള്ളവരാ. ഞാൻ കുറച്ചു മുമ്പ് തിരുവനന്തപുരം ജില്ലയിൽ ഭീമാപ്പള്ളിക്കടുത്ത് വെള്ളക്കടവ് എന്ന ഒരു യൂണിറ്റ് പരിപാടിക്ക് പോയി, SSS യൂണിറ്റ് പരിപാടിക്കാണ്. അവിടെ പോയി നോക്കുമ്പോ രണ്ട് ദിവസത്തിന്റെ പരിപാടിയാണ്, അതിൽ ഒരു ദിവസം ആ യൂണിറ്റിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരു SSS പ്രവർത്തകനായ ഷഫീഖ് എന്ന ഒരു കൂട്ടുകാരന്റെ അനുസ്മരണ പരിപാടിയാണ്. ഒരു ദിവസം മൊത്തം, അപ്പൊ ഞാൻ ചോദിച്ചു, ഒരു ദിവസം മൊത്തം ഈ കൂട്ടുകാരന്റെ അനുസ്മരണ പരിപാടി നടത്താനുള്ള കാരണം എന്താ? അപ്പൊ എന്നോട് അവർ പറഞ്ഞു, ഉസ്താദേ, അത്രയും മാതൃകാ യോഗ്യനായ ഒരു പ്രവർത്തകനാണ്, അതുകൊണ്ടാണ് നാം ആ പ്രവർത്തകനെ അനുസ്മരിക്കുന്നത്. അത് മാത്രമല്ല, എന്നിട്ട് പിറ്റേ ദിവസം പകൽ നാം എല്ലാം അവിടെ പോയി ആ പ്രവർത്തകന്റെ പേരിൽ സ്മാരകമായി പണിത ഒരു സാന്ത്വന കേന്ദ്രം അവിടെ ഉദ്ഘാടനം ചെയ്തു, മർഹൂം ഷഫീഖ് സാന്ത്വന കേന്ദ്രം. അത് മാത്രമല്ല, എന്നിട്ട് എന്നോട് പറഞ്ഞു ആ സംഘാടകർ, ഉസ്താദേ, അദ്ദേഹം കല്യാണം കഴിച്ചത് കാസർഗോഡ് ജില്ലയിൽ നിന്നാണ്, അപ്പൊ ആ കുടുംബത്തിന് നാം ഒരു വീട് വാങ്ങിക്കൊടുത്തു, ഏകദേശം 25 ലക്ഷം രൂപ വരുന്ന ഒരു നല്ല വീട് വാങ്ങിക്കൊടുത്തു എന്ന് ആ പ്രവർത്തകർ എന്നോട് പറഞ്ഞു. ഇതാണ് നല്ല നല്ല പ്രവർത്തനം. നമ്മുടെ നാടുകളിൽ പാവങ്ങൾ ആരൊക്കെയാണ് എന്ന് കണ്ടറിയണം, ആ പാവങ്ങളെ കൂടെ നിൽക്കണം, അവരെ സഹായിക്കണം, സാന്ത്വന പ്രവർത്തനം നടത്തണം. അത് നമുക്ക് കാണിച്ചു തന്ന നമ്മുടെ പ്രസ്ഥാനമാണ് നമ്മുടെ സംഘടനകളെല്ലാം. കേരളത്തിൽ പ്രളയം വന്നപ്പോ
ഒരു ചെറുപ്പക്കാരൻ, ജയ്സൽ എന്ന ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ തന്റെ പുറം ഭാഗത്തെ കയറാനുള്ള ചവിട്ടുപടിയാക്കി വെച്ചു കൊടുത്തു. പല സിനിമക്കാരും വിളിച്ചു അഭിനയിക്കാൻ, പറഞ്ഞു ഞാനതിന് ഒരുക്കമല്ല. എന്നിട്ട് പറഞ്ഞു ഇത്രയും ഒരു സാന്ത്വന പ്രവർത്തനത്തിന് ഞാൻ ഒരുങ്ങാൻ കാരണോ? എനിക്ക് സാന്ത്വന പ്രവർത്തനം പഠിപ്പിച്ചതെന്നത് എന്റെ സംഘടനയായ SOS ആണ് എന്ന് സംഘടനയെ തുറന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് സംഘടനയെ കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇതാണ്: പാവങ്ങളെ സഹായിക്കുകയാണ്, പാവങ്ങളെ കെട്ടിച്ചു കൊടുക്കുകയാണ്, വീടില്ലാത്തവർക്ക് വീട് വാങ്ങിക്കൊടുക്കുകയാണ്. അതിലൊക്കെ നമ്മുടെ യുവാക്കൾ സജീവമായി രംഗത്ത് വരണം. അതാ പറഞ്ഞത്, അത്തരക്കാർ നല്ല യുവാക്കളാണ്. ആ യുവാക്കളെ സംബന്ധിച്ചാണ് രണ്ടാമതായി ഖുർആൻ പറഞ്ഞത്. വേറെ ഒരു വിഭാഗം ആളുകളുണ്ട്, അവരുടെ പ്രത്യേകത എന്താണ്? ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്, അല്ലാഹുവിൽ വിശ്വാസം വെച്ച് പുലർത്തുന്ന നല്ല യുവാക്കൾ. ആ വിശ്വാസത്തിന് പുറമേ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണവർ. നല്ല യുവാക്കളുടെ ലക്ഷണമാണ് സൽക്കർമ്മം വേണം. OSSF പ്രവർത്തകരെ, നിങ്ങളിൽ ഒരുവൻ എന്ന നിലയ്ക്ക് പറയുകയാണ്, ജിന്ദാബാദ് വേണ്ട എന്നല്ല, പതാക നാട്ടിപ്പിടിപ്പിക്കണം വേണ്ട എന്നല്ല, എല്ലാ പ്രവർത്തനങ്ങളും വേണം. അതോടൊപ്പം അതാത് നാട്ടിലെ SSF പ്രവർത്തകർ സുബഹി ജമാഅത്തിന് കൃത്യമായും എത്തണം കേട്ടോ. ജീവിതത്തിൽ ഒരൊറ്റ ദിവസം പോലും ഖുർആന് പാരായണം നടക്കാത്ത ദിവസം ഉണ്ടാകാൻ പാടില്ല. സ്ത്രീകളെ സംബന്ധിച്ച് വേണമെങ്കിൽ പറയാം, അവർക്ക് ഇടക്കിടക്ക് ഖുർആൻ ഓതാൻ ലീവാണ്, അശുദ്ധിയുള്ള സമയത്ത്. അതേസമയത്ത് പുരുഷന്മാർക്ക് അങ്ങനെയില്ലല്ലോ. അതുകൊണ്ട് ജീവിതത്തിൽ ഒരൊറ്റ ദിവസം പോലും ഖുർആൻ മുടങ്ങിക്കൂടാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോ കരഞ്ഞിരുന്ന നേതാവാണ് കേട്ടോ. ഉമറുബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുന്നു, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കരയുന്നു, അവരങ്ങ് കരഞ്ഞപ്പോൾ ഞാനും അവിടെ പോയി, ഞാനും അതാ കരയുന്നില്ലെങ്കിലും കരച്ചിലുണ്ടാക്കുകയാണ്. കരച്ചിൽ വന്നാൽ ഞാൻ കരയും. അതേ സമയത്ത് അജിദ് കരച്ചിൽ വന്നില്ലാന്ന് കണ്ടാൽ തബാക്കയിത്തു, ഞാൻ കരച്ചിലുണ്ടാക്കുകയാണ്. എന്റെ കാരണം ലിബുക്കായിക്കുമാ, എന്റെ നേതാവായ നിങ്ങൾ രണ്ടുപേരും കരഞ്ഞല്ലോ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞല്ലോ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കരഞ്ഞല്ലോ. അവരുടെ രണ്ടാളുടെ കരച്ചിലെന്ന് കേട്ടപ്പോ എനിക്ക് കരയാതിരിക്കാൻ കഴിയില്ല. കരയണം. കരച്ചിലൊരു ഇബാദത്താണ്. ഏത് കരച്ചില്? അല്ലാഹുവിനെ പേടിച്ചിട്ടുള്ള കരച്ചിലതാണ് ഇബാദത്ത്. ഉമ്മമാരെ, ചില ഉമ്മമാരുണ്ട് സിനിമയിലെങ്കിലും അപകടമുണ്ടായാൽ കരഞ്ഞു പോകും. സിനിമ നോക്കിയിട്ടല്ല കരയേണ്ടത്, സീരിയൽ നോക്കിയിട്ടല്ല കരയേണ്ടത്, സാങ്കല്പികമായ കഥകൾ നോക്കിയിട്ട് കരയേണ്ട ആവശ്യമില്ല. യഥാർത്ഥ കരച്ചിലുണ്ടാകേണ്ടത് മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിനെ പേടിച്ചിട്ടുള്ള കരച്ചിൽ. അത് വലിയ പവറുള്ള കരച്ചിലാണ് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതുമ്പോ കരയും, വേറെ ആളുകൾ ഖുർആൻ ഓതുന്നത് കേട്ടാൽ കരയും. ഒരിക്കൽ വിളിച്ചു ശിഷ്യനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, വിളിച്ചിട്ട് പറഞ്ഞു, യാ അബ്ദുല്ലാഹ് ഇഖ്റാ, നിങ്ങൾ ഖുർആൻ ഓതണം, ഞാനൊന്ന് കേൾക്കട്ടെ. ഖുർആൻ ഓതുന്നത് ഒരു കൂലിയുള്ളതാണ്, ഓതുന്നത് കേൾക്കുന്നതും ഒരു കൂലിയുള്ളതാണ്. ഇനി ഓതാൻ അറിയില്ലേ? ഓ ഉപ്പമാരെ, ഉമ്മമാരെ, മുസാഫങ്ങെടുത്തിട്ട് ഖുർആൻ മുസാഫിൽ എഴുത്തുള്ള ഭാഗത്ത് കൈ ഇങ്ങനെ വെച്ചു പോയാൽ അതും വലിയ കൂലിയുള്ളതാണ്. ആ മുസാഫിന്റെ എഴുത്തിലേക്ക് നോക്കുന്നതും വലിയ കൂലിയുള്ളതാണ്. ഇങ്ങനെ കൂലി പലതും ഉണ്ട്. ഇരിക്കട്ടെ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറയാണ്, നിങ്ങളൊന്ന് ഖുർആൻ ഓതണം, ഞാനൊന്ന് കേൾക്കട്ടെ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുകയാണ്. മഹാനവരികൾ ഖുർആൻ ഓതുമ്പോ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കരയുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖത്ത് നോക്കുമ്പോ അതാ രണ്ട് കവിൾത്തടത്തിലൂടെ കണ്ണുനീര് ഇറങ്ങി വരുന്നു. ഖുർആൻ ഓതുന്നത് കേൾക്കുമ്പോൾ കരയുകയാണ്. ഓ ചെറുപ്പക്കാരെ, രാത്രി സമയത്ത് അങ്ങാടി കോലായിലിരുന്ന് കാരംസ് കളിക്കാൻ നേരമുണ്ട്. മണിക്കൂറുകളോളം വാട്സപ്പിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയകളിലുമൊക്കെ സമയം ചെലവഴിക്കാൻ നേരമുണ്ട്. ഇപ്പൊ ഒരു ഹലാക്കിന്റെ സംവിധാനം വന്നിരിക്കുകയാണ്. ഡബ്ബാഷ എന്നത്, മ്യൂസിക്കൽ എന്നത്, ചില ഉമ്മമാരുടെ വാട്സപ്പിലെ സ്റ്റേറ്റസ് തന്നെ സ്വന്തം മകൾ മ്യൂസിക്കലിയിൽ കളിച്ച വീഡിയോ ഉമ്മ വലിയ അഭിമാനത്തോടെ സ്റ്റേറ്റസ് ആക്കി വെച്ചിരിക്കുകയാണ്. പറയാതിരിക്കാൻ കഴിയില്ല ഉമ്മമാരെ, നിങ്ങളുടെ പെൺമക്കൾ ഒളിച്ചോടാനുള്ള കാരണം എന്താണ്? യുവത്വം എന്ന് പറയുമ്പോ പുരുഷന്മാരായ ചെറുപ്പക്കാരിൽ മാത്രമുള്ളതല്ലോ, യുവതികളിലും ഉള്ളതാണല്ലോ. ചോദിക്കട്ടെ ഉമ്മമാരെ, അതാ നിങ്ങളുടെ മക്കളിൽ പെൺമക്കളിൽ എത്ര പെൺമക്കളാണ് ഒളിച്ചോടിയത്? എന്റെ കാരണം ഒരൊറ്റ സാധനമാണ്, മൊബൈല്. സംശയിക്കണ്ട, തീരുമാനിക്കാം, കാര്യങ്ങൾ അവിടെ എത്തിയിരിക്കാം. ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് മലപ്പുറം ജില്ലയിൽ ഇന്ന് നടന്ന ഒരു സംഭവം സുബ്ഹാനല്ലാഹ് ഞെട്ടിപ്പോയി കേട്ടപ്പോ. ഒക്കെ പുതിയാപ്പിള നോക്കിയിട്ട് ഉറപ്പിച്ചിരിക്ക, അടുത്ത ദിവസങ്ങളിൽ കല്യാണം. അപ്പോഴേക്ക് അങ്ങ് ഓടിപ്പോയി. ആരോടാ ഓടിപ്പോയതെന്ന് അറിയോ? വീടിന്റെ അടുത്ത് ഒരു സ്ഥലത്ത് നിലങ്ങ് നന്നാക്കാൻ ലെവൽ ചെയ്യാൻ വേണ്ടി വന്ന ഒരു ജെ സി ബിയുടെ ഡ്രൈവറിന്റെ കൂടെ ഒളിച്ചോടിയതാ. പിന്നെ അവിടെ നോട്ടില്ല, ആരാണ്, എന്താണെന്ന് ഒരു നോട്ടവും ഇല്ല. എന്താണ് കാരണം? കാരണം ഈ മൊബൈലാണ്, മൊബൈൽ എന്നൊരൊറ്റ കാരണം. അതുകൊണ്ട് ഞാൻ വളരെ ഗൗരവത്തിൽ പറയട്ടെ, നിങ്ങളുടെ പെൺകുട്ടികളെ കയ്യിൽ നിങ്ങൾ മൊബൈൽ കൊടുത്തില്ലേ, നിങ്ങൾക്ക് റോട്ടിൽ അഭിമാനത്തോടെ തുറന്ന് നിവർത്തി തലയങ്ങ് നിവർത്തി നടക്കാൻ കഴിയും. മൊബൈൽ കൊടുത്തോ സാറേ, എന്റെ മോള് നല്ലതേ കാണൂ, അങ്ങനെ പറഞ്ഞ് കുത്തിരിക്കി കാണാ നല്ലതാണോ? വളരെ ഗൗരവത്തിൽ ഞാൻ പറയാം, ഇത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. സുബ്ഹാനല്ലാഹ്, എത്ര ഒളിച്ചോട്ടമാണ്, അതിനൊക്കെ കാരണം ഇതാണ്. ഈ ഉമ്മാന്റെ വാട്സപ്പിന്റെ സ്റ്റേറ്റസ് സ്വന്തം മകളുടെ മ്യൂസിക്കലിയിൽ ഉണ്ടാക്കിയ വീഡിയോ ആണ്. ഞാൻ പറയട്ടെ, ഒരിക്കലും നാം അത്തരക്കാരാകാൻ പാടില്ല. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ ഒരു ഡബ്മാഷിന്റെ വീഡിയോ എനിക്ക് അയച്ചു. നോക്കുമ്പോൾ ഒരു പുരുഷൻ അവന്റെ നെറ്റിത്തടത്തതാ, അവന്റെ നെറ്റിത്തടത്ത് നാമമുണ്ട്. ഇപ്പുറത്ത് അതേ ഡബ്മാഷിന്റെ ആ ലൈന്റെ ഇപ്പുറത്ത് നിൽക്കുന്നത് ഒരു തലയിൽ തട്ടമിട്ട ഒരു പെൺകുട്ടിയാണ്. എന്നിട്ട് ആ ഡബ്മാഷ് കാണിക്കുന്നത് എങ്ങനെയറിയോ? അതാ ഇവൻ ഇങ്ങനെ വന്നിട്ട് അവളോട് കാണിക്കുകയാണ്, ഇങ്ങനെ നെറ്റിത്തടത്ത് ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നു. അപ്പൊ ഇവൾ മനസ്സിലാക്കിയെടുക്കുന്നു നാമം നെറ്റിത്തടത്ത് വെക്കണമെന്ന്. ഇവളതാ ഇവന് കാണിച്ചു കൊടുക്കുന്നു, ഒക്കെ ഡബ്മാഷിലാണ്. അത് തിരിയേണ്ടവർക്ക് തിരിയും, ഇന്നത്തെ യുവാക്കൾക്ക് തിരിയും, യുവതികൾക്ക് തിരിയും, പ്രായമുള്ള ഉപ്പമാർക്ക് തിരിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് വിഷമം തോന്നണ്ട, യുവാക്കൾക്കും കൂടി പറയേണ്ട കാര്യമാണല്ലോ ഇത്. അപ്പൊ എന്നിട്ട് ഇങ്ങനെ ആ ചെറുപ്പക്കാരന്റെ നെറ്റിത്തടം ഇങ്ങനെ കാണിച്ചു കൊടുത്തു. കാണിച്ചു കൊടുത്തപ്പോൾ അവനതാ തലക്ക് പെൺകുട്ടിയുടെ നെറ്റിത്തടയ്ക്ക് നാമം വെച്ചു കൊടുക്കുകയാണ്. അതോടുകൂടെ ഡബ്മാഷ് തീർന്നു, ഇത് ഫേസ്ബുക്കിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ്. ഇങ്ങനെയുള്ള ഒരൊറ്റ പരിഷ്കാരത്തിലും മുസ്ലിം പെൺകുട്ടികൾ അകപ്പെട്ടു പോകരുത് കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതുമ്പോ കരയും, വേറെയാണ് ഖുർആൻ ഓതുന്നത് കേൾക്കുമ്പോ കരയൂ. ചെറുപ്പക്കാരെ, നമുക്ക് മണിക്കൂറുകളോളം വാട്സപ്പിൽ സമയം ചെലവഴിക്കാം. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, എന്റെ ഈ സദസ്സിൽ ഒരുപാട് ചെറുപ്പക്കാരുണ്ടല്ലോ, വേറെ ഒന്നും ഉണ്ടായിട്ട് ചോദിക്കുകയല്ല, ഞാനൊരു വലിയവനാണെന്ന് കരുതിയിട്ടല്ല. അതേ സമയം
നിങ്ങളൊരു വിചിന്തനം നടത്തണം. ഇന്ന് തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര ആളുകളാണ് പരിശുദ്ധ ഖുർആനിന്റെ ഒരൊറ്റ കടലാസെങ്കിലും ഓതി തീർത്തവർ? എത്ര പേരുണ്ട് കൈവക്കാൻ? ഞാൻ പറയുന്നില്ല, ഒന്ന് വിചിന്തനം നടത്തണോ? കഴിഞ്ഞ വെള്ളിയാഴ്ച നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര പേർ അൽ കഹ്ഫ് സൂറത്ത് ഓതി? എത്ര പേര് യാസീന് സൂറത്ത് ഓതി? അമ്മമാരെ എത്ര പേര് തബാറക്ക് ഓതി? എത്ര പേര് വാക്യായ സൂറത്ത് ഓതി? പരിശുദ്ധ ഖുർആനിൽ പരിഹാരമില്ലാത്ത ഏതെങ്കിലും ഒരു കാര്യമുണ്ടോ? എല്ലാ വിഷയത്തിനും പരിഹാരം ഖുർആനിലുണ്ട്. പ്രയാസങ്ങളൊന്നും വരാതിരിക്കണമെങ്കിൽ ഒരു നല്ല പരിഹാര വഴിയുണ്ട്. പ്രയാസമൊന്നും വരാതിരിക്കണം. ആർക്കായി സദസ്സിൽ പ്രയാസമൊന്നും വരാതിരിക്കണം എന്നുള്ള ആഗ്രഹം കൈ പോയി കൈ. ജീവിതത്തിൽ പ്രയാസമൊന്നും ഉണ്ടാകാൻ പാടില്ല. നല്ല സമാധാനം വേണം. വേണ്ടേ? ആകെ രണ്ടാൾക്കേ ഉള്ളൂ സമാധാനം. നവൻ ആയിക്കോട്ടെ റബ്ബേ, ആ കൈവക്കിയവർക്ക് മാത്രം സമാധാനം കൊടുക്ക റബ്ബേ, അല്ലാത്തവർക്കൊന്നും സമാധാനം കൊടുക്കണ്ട റബ്ബേ. അതിനും ആമീൻ പറയില്ല. എന്തൊരു കഷ്ടം. നല്ല മനസ്സിൽ നല്ല സമാധാനം വേണം. അള്ളാഹു നമുക്കൊക്കെ സമാധാനം തരട്ടെ, സന്തോഷം തരട്ടെ. ഒരൊറ്റ അപകടത്തിലും അള്ളാഹു നമ്മളെ തരുത്താതിരിക്കട്ടെ. നല്ല സന്തോഷം വേണം. വേണ്ടേ? നമുക്കൊരു വീടുണ്ടാകുമ്പോ നല്ല സന്തോഷം. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഷൗക്കത്തിൽ എവിടെ പോയി അവരെ വീട്ടിൽ കയറി ഭക്ഷണം കഴിച്ചിങ്ങോട്ട് വന്നതാ. അള്ളാഹു ആ വീട്ടിൽ സ്മാഫിയുടെ പെങ്ങള വീട്ടിൽ അള്ളാഹു ആ വീട്ടുകാർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. നമുക്ക് എല്ലാവർക്കും അള്ളാഹു തആല ബർക്കത്ത് നൽകട്ടെ. നല്ല വീടുണ്ടാകുന്നത് സന്തോഷമാണ്. നല്ല വാഹനം വാങ്ങുന്നത് സന്തോഷമാണ്. നല്ല നിയമത്തുണ്ടാകുന്നത് സന്തോഷമാണ്. അള്ളാഹു തആല നമുക്കൊക്കെ നല്ല നിയമത്ത് തരട്ടെ. പലരും വലിയ പ്രയാസത്തിലാണ് ഇപ്പോ അല്ലേ? വലിയ പ്രയാസത്തിൽ, എല്ലാരും വലിയ പ്രയാസത്തിലാണ്. ഉസ്താദേ, എന്നോട് ഇനി ഇവിടെ വന്നപ്പോ തന്നെ ഒരു ചെറുപ്പക്കാരൻ, ഞാൻ സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു, എല്ലായിടത്തും പരിപാടിയാണ് ഉസ്താദേ, ആരെ കയ്യിൽ പൈസ ഇല്ല. സ്വാഭാവികമാണ്, എല്ലായിടത്തും വലിയ പ്രയാസമാണ്. പക്ഷെ എന്നാലും അള്ളാന്റെ ദീനെ കാര്യം നടക്കുക തന്നെ ചെയ്യും, അതിനൊരു മുടക്കില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രയാസം ഉള്ളത് സൗദി അറേബ്യ അല്ലേ? സാമ്പത്തികമായ വലിയ ക്രൈസിസ് ഉള്ളത് സൗദി അറേബ്യയിലാണ്. എന്നിട്ടും ഉസ്താദുമാരൊക്കെ പിരിവിന് ആദ്യം പോണെന്റെ സൗദി അറേബ്യ. ഞാനിപ്പോ ഈ അടുത്ത് സൗദി അറേബ്യയിലുള്ള ഒരു ചെറുപ്പക്കാരനുണ്ട്, അബൂബക്കർ സിദ്ദീഖ്. ആ ചെറുപ്പക്കാരുടെ കച്ചവടത്തിലൊക്കെ വലിയ ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ മൂടുപിന്തിരയിൽ നമ്മുടെ ദർശനോടനുബന്ധിച്ച് ഒരു നല്ല കുതുബ്ഖാന, ഒരു കിതാബിന്റെ ലൈബ്രറി ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചു. അങ്ങനെ അതിന് ഏകദേശം നല്ല പൈസ വരും. അപ്പൊ ഞാനിങ്ങനെ ആ ചെറുപ്പക്കാരന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. മെസ്സേജ് അയച്ചപ്പോ കോള് വിളിച്ചൊന്നുമല്ല, കോൾ ഇങ്ങോട്ട് പിന്നെ എനിക്ക് വിളിച്ചു, ഞാൻ അങ്ങോട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചതാ. 3.5 ലക്ഷം രൂപയാണ് എന്റെ വാട്സപ്പിൽ ഒരൊറ്റ മെസ്സേജ് കൊണ്ട് ആ ചെറുപ്പക്കാരൻ എനിക്ക് എന്റെ സ്ഥാപനത്തിന്റെ അക്കൗണ്ടിൽ ഇട്ട് തന്നത്. 3.5 ലക്ഷം രൂപ ഉള്ളത് സൗദി അറേബ്യയാണ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, റബ്ബേ ഈ ചെറുപ്പക്കാരന് ക്രൈസിസ് ഒന്നുമില്ല റബ്ബേ, പണത്തിനല്ല ക്രൈസിസ്, മനസ്സിന് ക്രൈസിസ് വരാതിരിക്കാൻ പാടില്ല, അതിനാണ് വലിയ വിഷയം. നമുക്കൊക്കെ നല്ല നിയമത്ത് വർദ്ധിപ്പിച്ചു തരട്ടെ. ഒരുപാട് പ്രവാസികൾ നമ്മുടെ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അവർക്കൊക്കെ നല്ല സമാധാനം കൊടുക്കണം. ഞാൻ ഈ സദസ്സിലുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരു 2 ആയത്ത് പറഞ്ഞു തരാ. ആ 2 ആയത്ത് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും. ഇപ്പൊ ചിലപ്പോ ഞാൻ ഓതി തരുമ്പോ നിങ്ങൾക്ക് കേൾക്കാനും ഉൾക്കൊള്ളാനും കഴിഞ്ഞില്ലെങ്കിലും ഈ പരിപാടി ലൈവായിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് യൂട്യൂബിൽ വീട്ടിൽ പോയി കേൾക്കാം. ആ 2 ആയത്തുകൾ രാവിലെയും വൈകുന്നേരവും നിങ്ങൾ 7 തവണ നിത്യമാക്കിയാൽ അദാ യല്ല അൽ അമാനു ബിഹിമാ മിൻ കുല്ലി മക്റൂ, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നിങ്ങൾക്ക് സംരക്ഷണമുണ്ട് കേട്ടോ. ഏത് വരെ എന്നറിയാമോ? തഫ്സീറുൽ ജലാലൈനിയുടെ ആശയിൽ സ്വാബിയിൽ കാണാം. മഹാനവരുകൾ പറയുകയാണ്, ഹത്താ മിനൽ മൗതി, മരണത്തിൽ നിന്ന് വരെ നിങ്ങൾക്ക് കാവലുണ്ട്. ആ 2 സൂറത്ത് നിങ്ങൾ രാവിലെയും വൈകുന്നേരവും അതാ 7 തവണ നിങ്ങൾ പതിവാക്കിയാൽ എന്നാ പിന്നെ അന്ന് നിങ്ങൾ മരിക്കൂല. രാവിലെ നിങ്ങൾ അത് ഓതിയാൽ വൈകുന്നേരം വരെ മരിക്കൂല. വൈകുന്നേരം ഓതിയാലോ, വൈകുന്നേരം ഓതിയാ പിറ്റേന്ന് രാവിലെ വരെ മരിക്കൂല. എന്നാ പിന്നെ ഉസ്താദെ, മരിക്കാതെ കാലാകാലം ദുനിയാവിൽ ജീവിക്കാമല്ലേ അതിന്റെ അർത്ഥം? മഹാനവരുകൾ വീണ്ടും പറയുകയാണ്, ഇല്ല, അല്ലാഹു മരണം കണക്കാക്കിയാൽ അന്ന് നിനക്കത് ഓതാനല്ല മറപ്പിക്കൂ. നിനക്കത് ഓതാൻ കഴിയില്ല, നീ അത് മറക്കൂ, നീ അത് മറന്നു കളയൂ, അന്നായിരിക്കും നിന്റെ മരണം ഉണ്ടാവുക. ഏതാണ് ആ 2 സൂറത്തായത്? സൂറത്തു തൗബ.
അതാണ് അവസാനം ഖുർആനിൽ അല്ലാഹ് അവതരിപ്പിച്ച ആയത്ത് എന്നും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായമുണ്ട്. പ്രബലമല്ലെങ്കിലോ ഏതാണ് ആ രണ്ട് ആയത്ത്? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അത് ഒരു തവണയാണ് ചൊല്ലേണ്ടത്. ഇനി അടുത്ത ആയത്തുണ്ടല്ലോ, ഫൈൻ തവല്ലൗ ഫഖുൽ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു എന്ന് തുടങ്ങുന്ന ആയത്ത് അത് ഏഴ് തവണ ചൊല്ലണം. ഒന്നാമത്തെ ആദ്യം പറഞ്ഞ അവസാനത്തെ രണ്ടിൽ ആദ്യത്തത് ഒരു തവണയും രണ്ടാമത്തത് ഏഴ് തവണയും ഇങ്ങനെ അതാ രാവിലെയും വൈകുന്നേരവും നിങ്ങൾ പതിവാക്കിയാൽ മരണമായാൽ പോലും മറ്റുള്ള പ്രയാസങ്ങളായാൽ പോലും അതിൽ നിന്ന് നിങ്ങൾക്ക് അഭയമുണ്ട് കേട്ടോ. ഇരിക്കട്ടെ. അപ്പൊ ഖുർആൻ ജീവിതത്തിൽ നിത്യമാക്കണം. ആ ഖുർആൻ പാരായണം ചെയ്യുമ്പോ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകി വരണോ? അതിന് ഖുർആനിന്റെ ആശയം മനസ്സിലാകണമെന്നില്ല. ഞാൻ ഈ പാരായണം ചെയ്യുന്നത് അല്ലാഹുവിന്റെ കലാമായ ഖുർആനാണല്ലോ എന്ന ഒരു ചിന്തയെങ്കിലും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നിസ്കരിക്കുന്ന സമയത്ത് പോലും കരഞ്ഞിരുന്നു. നിസ്കരിക്കുന്ന സമയത്ത് പോലും കരഞ്ഞിരുന്നു. ഉസ്താദേ നിസ്കരിക്കുമ്പോ കരയാൻ പറ്റോ? ഇപ്പൊ ചില സ്വഭാവങ്ങളുണ്ട് വാട്സപ്പിൽ. ഇങ്ങനെ വിദേശ രാഷ്ട്രങ്ങളിലുള്ള അവിടെ ഖുർആനിന്റെ ഓത്ത് അവരിങ്ങനെ നിസ്കരിക്കുമ്പോഴും കുനൂത്ത് ചൊല്ലുമ്പോഴൊക്കെ ഒച്ച വെച്ച് കരയുന്നതിന്റെ ക്ലിപ്പുകളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തിട്ട് അതിങ്ങനെ വലിയ അഭിമാനത്തോടെ ഷെയർ ചെയ്യുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം, നിസ്കാരത്തിൽ ചില കരച്ചിൽ കരഞ്ഞാൽ നിസ്കാരം ബാത്തിലാകും. ആ കരച്ചിലൂടെ അക്ഷരങ്ങൾ വെളിവായാൽ നിസ്കാരത്തിന് കോട്ടം വന്നു പോകും. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ നിസ്കാരത്തിൽ തേങ്ങി കരഞ്ഞതല്ല, ആ കരച്ചില് അതാ സ്വഹാബത്ത് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ നിന്ന് നിസ്കരിക്കുമ്പോ തങ്ങളുടെ കരച്ചിലുണ്ട്, പക്ഷേ അത് മിനൽ ജൗഫി ബുക്കാവുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ജൗഫി ഹബീബായ തങ്ങളുടെ കരച്ചില് അത് വയറ്റിൽ നിന്നുള്ള കരച്ചിലാ. കാരണം അടുപ്പത്ത് ഭക്ഷണം വേവിക്കുന്ന സമയത്തൊന്നും നിങ്ങൾ ഉണ്ടാവില്ലല്ലോ, അതൊക്കെ റെഡിയായ ശേഷം
കൊണ്ടുവന്നിട്ട് ഉരട്ടിയും മറ്റും ഒക്കെ കൊണ്ടുവന്നിട്ട് മേശപ്പുറത്ത് വെക്കാ, നമ്മളൊക്കെ അവിടെ റെഡിയാണ്. അതുകൊണ്ട് നമുക്ക് അതിന്റെ കരച്ചിൽ കേൾക്കണല്ലേ, നമുക്ക് ഒരു കരച്ചിൽ കേൾക്കും. എപ്പറയോ ഇതെല്ലാം ഉള്ളിക്കങ്ങ് പോയിട്ട് മറന്നിട്ടുള്ള ഒരു കരച്ചിൽ. അപ്പൊ ആ ഒരു കരച്ചിൽ ഇതല്ല, ഉമ്മമാരോട് ചോദിച്ചോക്ക്, ഭാര്യമാരോടൊക്കെ ചോദിച്ചോക്ക്, അവിടെ അടുപ്പത്തെ പാത്രത്തിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ വെള്ളം അതിലൂടെ ഇങ്ങനെ ആ പാത്രത്തിൽ വെള്ളം ഇങ്ങനെ തിളക്കുമ്പോണ്ട് ഒരു കരച്ചിൽ, അതാണ് മുത്തിനെ പിതങ്ങളെ വയറ്റിന്റെ കരച്ചിൽ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ പാത്രത്തിൽ വെള്ളം ഇങ്ങനെ തിളക്കുന്ന സമയത്തുള്ള ശബ്ദം. മുത്തിനെ പിതങ്ങളെ വയറ്റിന്റെ ഉള്ളിൽ ഇങ്ങനെ അത് പുറത്ത് ഒറ്റൊരാളും ആ കരച്ചിൽ കേൾക്കില്ല. അതേസമയത്ത് ഖുർആൻ വന്ന സമയത്ത് നിസ്കാരത്തിൽ തേങ്ങിത്തേങ്ങി കരയുന്നുണ്ട്, നിസ്കാരത്തെ മാത്തിനാക്കി കളയാൻ തന്നെ കാരണമായി തീരും. ഞാൻ പറഞ്ഞത് അവൻ നബിസല്ലല്ലാഹു തങ്ങൾ അങ്ങനെ കരയാറുണ്ടായിരുന്നു. ആലോചിച്ച് നോക്ക്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രൂപത്തിൽ ഖുർആൻ ഓതുമ്പോ കരയുമ്പോ, എന്റെ ചെറുപ്പക്കാരെ നമുക്കൊരു കരച്ചിൽ വരാത്തതെന്തേ? രണ്ട് കണ്ണുകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഞാനിത് ചെറുപ്പക്കാർക്ക് വേണ്ടി വളരെ ഗൗരവത്തിൽ പറയാണ്. രണ്ട് കണ്ണുകൾ, ആ രണ്ട് കണ്ണുകൾ ഒരിക്കലും നരകം ആ രണ്ട് കണ്ണുകളെ തൊടൂല. നരകം തൊടാത്ത രണ്ട് കണ്ണുണ്ട്. ഏതാണ് ആ രണ്ട് കണ്ണുകൾ? ഐനും ബക്കത്ത് മിൻ ഖശിയത്തില്ല, അല്ലാഹുവിനെ പേടിച്ച് കരഞ്ഞ കണ്ണുണ്ടല്ലോ, ആ കണ്ണിനെ നരകം തൊടൂല. ഇനി രണ്ടാമത്തെ കണ്ണേതാണ്? വഅയ്നുൻ ബാത്തത് തഹറുസു ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ വഴിയിൽ കാവൽ നിന്നൊരു കണ്ണുണ്ടല്ലോ, ആ കണ്ണുമതാ രാത്രി സമയത്ത് ഉറങ്ങാതെ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി കാവൽ നിന്നൊരു കണ്ണ്, ആ കണ്ണും അതാ നരകം തൊടൂല. മൂന്ന് പേർക്ക് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷം പറഞ്ഞിട്ടുണ്ട്. മൂന്ന് പേർക്ക് സന്തോഷമുണ്ട്. ആരാണ് ആ മൂന്ന് പേര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തൂബാ ലിമൻ മലക ലിസാനുഹു, നാവിനെ ഉടമപ്പെടുത്തിയ ആൾക്ക് സന്തോഷമുണ്ട്. നാവ് നമ്മുടെ നിയന്ത്രണത്തിൽ വെക്കണം, നാവിന്റെ നിയന്ത്രണത്തിൽ നാമായി പോകരുത്, നമ്മുടെ നിയന്ത്രണത്തിൽ നാവ് വരണം, നാവിന്റെ നിയന്ത്രണത്തിൽ നാമായി പോകരുത്. അതേസമയം നമ്മുടെ നിയന്ത്രണത്തിൽ നാവുണ്ടായാൽ നാവിന് വലിയ ആ മനുഷ്യന് വലിയ സന്തോഷമുണ്ട്. ഇതുപോലെ തന്നെ നല്ല വീടുണ്ടോ, സൗകര്യമുള്ള വീടുണ്ടോ, അയാൾക്കും വലിയ സന്തോഷമാണ്. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളുണ്ടല്ലോ, പാപങ്ങളുണ്ടല്ലോ, അത് ഓർത്തുകൊണ്ട് കരഞ്ഞവനാണോ അവന് വലിയ സന്തോഷമുണ്ട് കേട്ടോ. ഒരിക്കലും മദ്യപിച്ചു പോകരുത്, ഒരിക്കലും അതാ കള്ളു കുടിക്കരുത്, ഒരിക്കലും കഞ്ചാവിന് അടിമപ്പെട്ടു പോകരുത്. ഇപ്പൊ പുരുഷന്മാർക്കല്ല കഞ്ചാവിന്റെ കാര്യം പറയേണ്ടത്, ഇപ്പൊ സ്ത്രീകൾ സ്ത്രീകളോടാ പറയേണ്ടത്, പെൺകുട്ടികളോടാണ് പറയേണ്ടത്. ഈ അടുത്ത് ഓ ഉമ്മമാരെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ, സഹോദരിമാരെ നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ? ഒരാളെന്നെ വിളിച്ചു, വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞാനൊരു രംഗം എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്, നമ്മുടെ സമുദായത്തിലെ പെൺകുട്ടികളുടെ രംഗമാണ്. ഞാനത് ഉസ്താദിനോട് പറയാൻ കാരണം ആ ഗൗരവം ഒന്ന് പ്രഭാഷണങ്ങളിൽ സൂചിപ്പിക്കണോ. എന്നിട്ട് ഇയാൾ എന്നോട് പറയുകയാണ്, അതാ ഞാനിങ്ങനെ മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ തലയിൽ തട്ടമിട്ട ഒരു നാലഞ്ച് പെൺകുട്ടികൾ ഓടി വരികയാണ്. അവർ ഓടുന്ന രംഗം കണ്ടപ്പോ ഞാൻ അങ്ങോട്ട് ഓടിപ്പോയി. അവരുടെ നേരെ പിന്നാലെ പോലീസ് ഓടി വരികയാണ്. എനിക്ക് വലിയ അത്ഭുതം തോന്നിപ്പോയി, തട്ടമിട്ട പെൺകുട്ടികളെ പിന്നാലെ എന്റെ പോലീസ് ഓടി വരുന്നത്. ഞാൻ ഈ പോലീസിന്റെ എടുത്തുപോയി എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഓടുന്നത് എന്ന് ചോദിച്ചപ്പോ, നിങ്ങളോട് പറഞ്ഞ ചിലപ്പോ വിശ്വസിക്കൂല, നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തരാൻ വരൂ എന്റെ കൂടെ. ആ തലയിൽ തട്ടമിട്ട നാലഞ്ച് പെൺകുട്ടികളുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ പെൺകുട്ടികളുടെ ബാഗ് തുറക്കാൻ പറഞ്ഞു. അവർ കേരളത്തിലെ പെൺകുട്ടികളാണ്.
വരികയാണ്. അവരതാ മംഗലാപുരത്തിൽ നിന്ന് ട്രെയിൻ കയറാൻ പോവുകയാണ്. ആ ട്രെയിൻ കയറാൻ പോകുന്ന സമയത്ത് പിടികൂടിയതാണ്. അവരുടെ ബാഗൊക്കെ തുറന്നു നോക്കിയപ്പോ ഇയാള് പറയാണ്, ഉസ്താദേ പോലീസുമാര് പറഞ്ഞതല്ല, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട രംഗമാണ് ഉസ്താദിനോട് പറയുന്നത്. ഇയാള് പറയാണ്, ഉസ്താദേ ഈ നാലഞ്ച് തലയിൽ തട്ടമിട്ട പെൺകുട്ടികളുടെ ബാഗിന്റെ ജിപ്പ് ഒന്ന് തുറന്നു നോക്കിയപ്പോ അതിൽ നിറയെ മയക്കുമരുന്നുകളാ. മുസ്ലിം പെൺകുട്ടികൾ മയക്കുമരുന്നിന് അടിമപ്പെടുകയാ. ഇതിനെ കുറിച്ച് മഹല്ല ഉത്തരവാദിത്വപ്പെട്ട ആളുകൾ ബോധവാന്മാരാകണം കേട്ടോ. അതാത് നാടുകളിൽ മുസ്ലിം പെൺകുട്ടികൾക്ക് മഹല്ലിന്റെ കീഴിൽ തന്നെ വിമൻസ് കോളേജ് തയ്യാറ് ചെയ്യേണ്ടതാ. ഈ നാട്ടിലെ കൊട്ടുകൊടിയിലെ ഉമ്മമാര് സഹോദരിമാരൊക്കെ ഉണ്ടാക്കി കൊടുത്തയച്ചതാ.
ഇടയ്ക്ക് നേരിട്ട് കണ്ടതാണ്. എന്തൊരു സൗകര്യം! ചിലപ്പോ അങ്ങനെയുള്ളൊരു പ്രതിഭോത്സവം മുമ്പ് നടന്നിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. അത്രയും സെറ്റപ്പിൽ കർണാടകയിൽ നമ്മുടെ സ്റ്റേറ്റ് പ്രതിഭോത്സവം ഈ കൊട്ടുമുടി മർക്കസിൽ വെച്ച് നടന്നു. അള്ളാഹു ശേഖരിച്ച മുഴുവൻ ആളുകൾക്ക് ബർക്കത്ത് നൽകട്ടെ. അങ്ങനെ വേണം, നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം വലുതാകണം, അതിനെല്ലാവരും ശേഖരിക്കണം. അള്ളാഹു നമുക്ക് ഇതിനൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് അല്ലാ, പെൺകുട്ടികൾ ഇതുപോലെ മയക്കുമരുന്ന് ഉപയോഗിക്കുകയാണ്. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ പെൺകുട്ടികൾ പുകവലിക്കുന്നത്? സിഗരറ്റ് വലിക്കുന്ന പെൺകുട്ടികളെ കണ്ടിട്ടുണ്ടോ? ഇല്ല, മുമ്പ് കണ്ടിട്ടില്ല, എന്നാ ഇപ്പൊ കണ്ടു വരികയാ. പെൺകുട്ടികൾ പുകവലിക്കുകയാണ്, അത് ഇപ്പത്തെ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. എന്റെ സംസാരം കേൾക്കുന്ന യുവതികളോട് പ്രത്യേകിച്ച് പറയട്ടെ, ഒരിക്കലും നിങ്ങൾ അത്തരക്കാരിൽ പെട്ടുപോകരുത് കേട്ടോ. പരിഷ്കാരികളാകരുത് കേട്ടോ. അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന പെൺകുട്ടികളാകണോ. സുബ്ഹാനല്ലാഹ്, പറയാൻ പേടിയാവുകയാണ്. ഏതെല്ലാം പെൺകുട്ടികളുള്ള സൈസാണ് ഈ കാലം! സ്വന്തം ഭർത്താവിനെ കൊന്നുകളയുന്ന ഭാര്യമാർ അല്ലേ കർണാടകയിലും നടന്നു, കേരളത്തിലും നടന്നു. ഭാര്യനെ ഭാര്യമാർ കൊല്ലാണ് ഭർത്താക്കന്മാരെ. വാട്സാപ്പിൽ ഒരു ഫോട്ടോ കണ്ടു ഞാൻ. എന്താ ഫോട്ടോ എന്നറിയോ? ഒരു ചങ്ങാതി വെറുതെ ഉണ്ടാക്കിയതായിരിക്കും, കിടന്നുറങ്ങിയതാ. തലയിൽ പാത്രം വെച്ചിട്ട് തലയെ മൂടി വെച്ചിരിക്കുക. അപ്പൊ അതിന്റെ അടിയിൽ ഒരു അടിക്കുറിപ്പ്. എന്താ അടിക്കുറിപ്പ് എന്നറിയോ? ഭാര്യ കൊല്ലു എന്ന് പേടിച്ചിട്ടാണ് അഭയത്തിന് വേണ്ടി വെച്ചതാ. വേറൊരു ചങ്ങാതി വിദേശത്ത് എല്ലാവർക്കും പാർട്ടി കൊടുത്തു. എന്താ പാർട്ടി? ഉള്ളാണോ ഇല്ല എന്നറിയില്ല കേട്ടോ, വാട്സപ്പിൽ വരുന്നു അല്ല വിശ്വസിച്ചുകൂടാ. എന്താ പാർട്ടി? കെട്ടി കല്യാണം കഴിച്ചു, കൂട്ടിയോണ്ട് പോയിട്ടില്ല. അതിനു മുമ്പന്നെ ഇവളെ ഒളിച്ചോടി. അപ്പൊ ഇവൻ എന്തിനാ പാർട്ടി കൊടുക്കാൻ കാരണം? എന്റെ തലം കൊണ്ടോ ഇല്ലല്ലോ, തലം വെച്ചിട്ടല്ലേ പോയത്. എന്തിന്റെ പേരിൽ പാർട്ടിയാ? ഞാൻ പറഞ്ഞത് ഭർത്താവിനെ കൊന്നില്ലേ, കർണാടകയിൽ നടന്നില്ലേ, കറങ്ങാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞ് ബാംഗ്ലൂരിൽ കൊണ്ടുപോയി, ഇവിടുന്ന് തമിഴ്നാട്ടിൽ കൊണ്ടുപോയി. എന്നിട്ടോ ആ തമിഴ്നാട്ടിൽ കൊണ്ടുപോയിട്ട് അവിടത്തേക്ക് കാമുകനെ വിളിച്ചു വരുത്തി. കാമുകനെ വിളിച്ചു വരുത്തിയിട്ട് ആ കാമുകനോട് കാമുകനെ കൊണ്ട് കൊല്ലിക്കുകയാണ്. എന്നിട്ടോ ഈ മരിച്ചു കിടക്കുന്നത് ഭർത്താവാണെന്നറിയാതിരിക്കാൻ ആ ഭർത്താവിന്റെ മുഖത്തേക്ക് ആസിഡ് ഒഴിച്ചു കൊടുക്കുന്നു. നമ്മുടെ കർണാടകയിൽ നടന്നു, കേരളത്തിൽ നടന്നില്ലേ, മലപ്പുറം ജില്ലയിലാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എന്താ സംഭവിച്ചത്? 4 മക്കളുള്ളൊരു തള്ള. എന്റെ ഉമ്മമാരെ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. ഭർത്താവിനെ കൊല്ലുന്നത് പോകട്ടെ, ആ ഭർത്താവിന്റെ അഭിമാനം സംരക്ഷിക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്. ഭർത്താവിന്റെ അഭിമാനം ഭാര്യ സംരക്ഷിക്കണോ? ഭർത്താവിന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന ഒരു പ്രവർത്തനം പോലും ഭാര്യമാരിൽ നിന്നുണ്ടായിക്കൂടാ, അത് ഭാര്യമാരുടെ ബാധ്യതയാണ്. ആ നിയമമുള്ള ഇസ്ലാമിന്റെ വക്താക്കളായിട്ട് എങ്ങനെയാണ് ഭർത്താവിനെ കൊല്ലാൻ മനസ്സ് വരുന്നത്? അല്ലാ, അതിനുവേണ്ടി കാമുകൻ വിദേശത്ത് നിന്ന് വരികയാണ്. ആ കാമുകൻ ഭർത്താവിനെ ഞങ്ങൾ കൊല്ലുമ്പോ ആ ഭർത്താവ് മരിക്കാതെ ആയപ്പോ ഒരായുധമങ്ങെടുത്ത് ഭർത്താവിന്റെ കഴുത്തറുത്തിട്ട് കൊല്ലുകയാണ് ഭാര്യ. 4 മക്കളുള്ള തള്ള. ഓ ഉമ്മമാരെ, നിങ്ങൾ ഭർത്താക്കന്മാരോട് വലിയ സ്നേഹം കാണിക്കണം. കാരണം അവർ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവരാണ്. അവർ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ വൈകുന്നേരമായാലല്ലേ വീട്ടിലേക്ക് വരുന്നത്. അത്രയും നേരം എന്റെ വീട്ടിലിരിക്കാൻ മനസ്സില്ലാഞ്ഞിട്ടാണോ? അല്ല, വീട്ടിലിരുന്നാൽ നിങ്ങൾക്ക് ചെലവിനെ തരാൻ പറ്റൂല, നിങ്ങൾക്ക് ഭക്ഷണം തരാൻ പറ്റൂല, നിങ്ങൾക്ക് കുപ്പായം വാങ്ങിത്തരാൻ പറ്റൂല, നിങ്ങൾ പ്രസവിച്ചതെന്ന കുട്ടികളെ നോക്കാൻ പറ്റൂല. അതിനുവേണ്ടി അധ്വാനിക്കുകയാണ്. ആ ഭർത്താക്കന്മാരെ ഒരിക്കലും നിങ്ങൾ ചതിച്ചു പോകരുത് കേട്ടോ. അറിയില്ലേ, ലോകത്ത് ഭർത്താവിനെ സ്നേഹിച്ച ഭാര്യമാരിൽ വലിയ മഹതിയാണ് സയ്യിദത്തു നബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹാ. വിദ്യാഭ്യാസം മാത്രം കൊടുത്താൽ പോരാ,
ഇന്നിപ്പോ എല്ലാ സമന്വയ വിദ്യാഭ്യാസമാണ്. എന്റെ കുട്ടി ഡിഗ്രി പഠിക്കുമ്പോൾ ശരീരത്തും പഠിക്കുന്നുണ്ട്. പഠിച്ചോട്ടെ, ശരീരത്തും പഠിക്കണം, ഡിഗ്രിയും പഠിക്കണം, അതിന്റെ കൂടെ വീട് വിട്ട് ജോലിയും പഠിക്കണം. ഇത് കല്യാണത്തിന്റെ സമയമാകുമ്പോൾ എല്ലാം പഠിച്ചു കഴിയും, വീട്ടു ജോലി പഠിക്കില്ല. പിന്നെ പുതിയാപ്പിളന്റെ വീട്ടിലെത്തിയാലോ അമ്മായിമാർക്കും മരുമകൾക്കും തമ്മിൽ പ്രശ്നം ഉണ്ടാകാൻ ഇത് മതി. അമ്മായിമാർക്ക് പിയുസി വേണമെന്നില്ല, ഡിഗ്രി വേണമെന്നില്ല, അമ്മായിമാർക്ക് ഉറു എങ്ങനെ എടുക്കണം പഠിപ്പിച്ചു കൊടുക്കണമെന്നില്ല. അമ്മായിമാർക്ക് കാര്യമായിട്ട് വേണ്ടത് അടുക്കളയിൽ ശേഖരിച്ചു കൊടുക്കല. അതിന് നിങ്ങളെ മക്കള് പെൺകുട്ടികൾ അടുക്കളയിൽ തന്നെ എപ്പോ വേണമെന്നല്ല, അത്യാവശ്യം ചെയ്യേണ്ടതൊക്കെ ചെയ്യണ്ടേ, അതിനത് പഠിപ്പിച്ചു കൊടുക്കണം. അടുക്കള വീട്ട് ജോലി പഠിപ്പിച്ചു കൊടുക്കണം. എങ്ങനെ വീട് വൃത്തിയാക്കി വെക്കണം, എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കണം. ഇത് സുബ്ഹാനല്ലാഹ്, ഒരിക്കൽ അമ്മായിമ്മ പനിച്ചു കിടക്കുന്ന സമയത്ത് അമ്മായിമ്മ മരുമകളോട് പറഞ്ഞതാ, മോളെ ഒന്ന് ചായ ഉണ്ടാക്കി താ. ഈ പെണ്ണിന് ചായ ഉണ്ടാക്കാനൊക്കെ അറിയില്ല, അങ്ങനെ ആകാൻ പാടില്ല. അതിന് പകരം എന്താണ് വേണ്ടത്? അതിന് പകരം അതിനെന്താണ് വേണ്ടത്? അതിന് വേണ്ടത് നല്ല അടുക്കളയിലെ പണികളൊക്കെ ഉമ്മമാരെ പഠിപ്പിച്ചു കൊടുക്കണം. മക്കളെ വളരെയധികം ചെറുപ്പത്തിൽ തന്നെ ശ്രദ്ധിക്കണം. ഇപ്പൊ ചില കുട്ടികൾ പറയും സ്വഭാവം എന്താ സ്വഭാവം, എല്ലാ രക്ഷിതാക്കളും മനസ്സിലാക്കണം. എസ് എസ് എഫിൽ ചേർക്കണമെന്നായിരുന്നു വെറുതെ കുമ്മല്ല. എസ് എസ് എഫിന് ചേർത്തിയാൽ അതിൻ്റെതായ ഗുണം കിട്ടും. ഇപ്പൊ ഈ അടുത്ത് കണ്ടില്ലേ, മുനിസിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കെ സി നഗർ, മംഗലാപുരം ദക്ഷിണകന്നഡ ജില്ലയിൽപ്പെട്ട കെ സി നഗർ യൂണിറ്റിലെ ഒരു പ്രവർത്തകനാണ്. മരിച്ചപ്പോ ഒരു സാധാരണ പ്രവർത്തകനാണ്, ഒരു യൂണിറ്റ് പ്രവർത്തകനാണ്. എല്ലാരും വന്നു മയ്യത്ത് നിസ്കരിച്ചു, ഖുർആൻ ഓതി, തഹ്ലീൽ ചൊല്ലി. എന്റെ കാരണം ആർക്കറിയാം മുനിസിനെ? പക്ഷെ മുനിസിന്റെ അഡ്രസ് എല്ലാവർക്കും അറിയാം. എസ് എസ് എഫിന്റെ കെ സി നഗർ യൂണിറ്റിന്റെ ഒരു പ്രവർത്തകനാണ്. ആ അഡ്രസ് കൊടുത്ത് എല്ലാം കിട്ടേണ്ടതും കിട്ടിപ്പോയി. വാട്സപ്പിൽ ഈ അടുത്തൊരു ഫോട്ടോ വന്നു. മൂന്ന് പീടിക എന്ന സ്ഥലത്തിലെ നദീർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ കബറിന്റെ അടുത്ത് ഇരുന്നിട്ട് ഒരുപാട് ചെറുപ്പക്കാർ രാത്രി മുതൽ രാവിലെ വരെ ഖുർആൻ ഓതാ. അപ്പൊ ഞാൻ കരുതി ഇത് ഇന്ന് പകൽ മരിച്ച ചെറുപ്പക്കാരനായിരിക്കും. നോക്കുമ്പോ അല്ല, അടിക്കുരുപ്പിൽ കാണാം മൂന്ന് പീടിക എസ് എസ് എഫിന്റെ പ്രവർത്തകനായ നദീറിന്റെ എട്ടാം ആണ്ട് ദിവസം. എട്ടാം ആണ്ട് ദിവസം നടക്കുമ്പോ പോലും അവിടുത്തെ പ്രവർത്തകർ മറന്നില്ല. അന്ന് രാത്രി മുഴുവനും നദീറിന്റെ പ്രവർത്തക നദീറിന്റെ മയ്യത്തിന്റെ കബറിന്റെ അടുത്ത് വീട്ടുകാർ വന്നില്ല, അയൽവക്കക്കാർ വന്നില്ല, കുടുംബാംഗങ്ങൾ വന്നില്ല, കബറിന്റെ അടുത്ത് കൂടെ കിട്ടിയത് എസ് എസ് എഫിന്റെ കൂട്ടുകാരെയാ. മുഴുസിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മരിച്ചപ്പോ മുഴുസിന്റെ മയ്യത്ത് കാണാൻ വന്ന വീട്ടുകാരും കുടുംബക്കാരൊക്കെ മടങ്ങിപ്പോയി. പരിസരത്തുള്ളവർ ആ സമയത്ത് പോലും മടങ്ങിപ്പോകാതെ മണിക്കൂറുകളോളം ആ പരിസരത്തും ആ വീട്ടിലും കബറിനെ എടുത്തും സമയം ചെലവഴിച്ചത് മുഴുസിനിന്റെ കൂടെ എസ് എസ് എഫിന്റെ പതാക ഉയർത്തിപ്പിടിച്ച് മുഴുസിന്റെ താങ്കും തണലുമായി കൂടെ നിന്ന കെ സി നഗരിലെയും പരിസരത്തിലെയും എസ് എസ് എഫിന്റെ പ്രവർത്തകരായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയട്ടെ ഉമ്മമാരെ, എല്ലാ കുട്ടികളെയും എസ് എസ് എഫിൽ ചേർത്തണം. എന്തിന്? നാട്ടിൽ വിത്തനുണ്ടാക്കാനല്ല, അങ്ങനെ എസ് എസ് എഫുകാർ വിത്തനുണ്ടാക്കൂല, വിന്നിപ്പുണ്ടാക്കാനല്ല. ഒരു മഹലിൽ എസ് എസ് എഫ് രൂപീകരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നാട്ടിൽ എസ് എസ് എഫുകാരെ കൊണ്ട് പറ്റിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനാണ്. അതിന് ഒരു നാട്ടിൽ എസ് എസ് എഫ് മാത്രമേ ഉണ്ടാവൂ എന്നൊരു വാശി നമുക്കില്ല. ഇവിടെ സംഘടനകൾ എത്ര വേണമെങ്കിലും രൂപീകരിച്ചോളൂ, സാരമില്ല. പക്ഷെ എല്ലാവരും നല്ലത് മാത്രം പ്രവർത്തിക്കണം. ഒരു സംഘടന നല്ലത് പ്രവർത്തിക്കുമ്പോൾ ആ സംഘടന പ്രവർത്തിക്കുന്ന നന്മയെ ഇല്ലായ്മ ചെയ്യാൻ മറ്റുള്ള സംഘടനക്കാർ പ്രവർത്തിക്കാൻ പാടില്ല. അങ്ങനെ എസ് എസ് എഫ് പ്രവർത്തിക്കാനില്ല. കാരണം ഇതിന് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട ശ്രീ അന്തപുര മുസ്തഫ. ചിലപ്പോ ആ ഒരൊറ്റ ഇബാദത്തായിരിക്കും സ്വർഗത്തിലെത്താൻ. ജീവിതത്തിൽ വേറൊരു അമലുണ്ടാവൂല അല്ലേ? എത്ര പ്രായമുള്ള ആളുകളാണ് കൊതിക്കുന്നത്. അതെ, എന്റെ ആയുഷും കൂടി പ്രായം കുറഞ്ഞവരും കൂടി ഒക്കെ പറയേണ്ടതാ ഉസ്താദിന് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ വലിയ സന്തോഷമായിരുന്നു. കാരണം എന്താ, എന്നെ കൊണ്ട് ഞാനിവിടെ ജീവിച്ചിട്ട് കുറെ നന്മകളൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞെനിക്ക് അറിയില്ല. പക്ഷെ ഉസ്താദ് ചെയ്യും. ഇന്ന് നിങ്ങൾ കണ്ടില്ലേ, നമ്മളിപ്പോ ഇവിടെയാ, ഉസ്താദ് ഉള്ളത് ഈജിപ്തിലാണ്. കാരണം ഈജിപ്തിൽ വലിയ കോൺഫറൻസ് നടക്കുകയാണ്, ഇസ്ലാമിക് ഇന്റർനാഷണൽ കോൺഫറൻസ്. ആ കോൺഫറൻസിൽ പങ്കെടുക്കാൻ, പ്രബന്ധം അവതരിപ്പിക്കാൻ ഇന്ത്യയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഏക പണ്ഡിതൻ ഷെയ്ഖുന സുൽഫാനുൽ ഉലമ കാന്തപുരം ഉസ്താദാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. കേവലം കോൺഫറൻസുകളിൽ പോയി വരുന്നു, പ്രസംഗിക്കുന്നു, പ്രബന്ധം അവതരിപ്പിക്കുന്നു മാത്രമാണോ? അല്ല, എത്ര പള്ളികളാണ് അടുത്തിയിരുത്തിയത്, എത്ര മദ്രസകളാ പടുത്തുയർത്തിയത്, എത്ര പാവപ്പെട്ട പെൺകുട്ടികളാ കെട്ടിച്ചയച്ചത്, എത്ര സ്ഥാപനങ്ങളാ ഉസ്താദിന്റെ നേതൃത്വത്തിൽ പടുത്തുയർത്തപ്പെട്ടത്. ഈ മർക്കസും സുൽത്താനുൽ ഉലമയുടെ കീഴിലല്ലേ, നേതൃത്വത്തിലല്ലേ? ഇതൊരു ഒരു ചെറിയ ഉദാഹരണം മാത്രമേ ഉള്ളൂ. അതിന്റെ
ഉസ്താദ് എന്റെ മോനാണ് പേര് ഇന്നതാണ് പേര് പറഞ്ഞു കേൾക്കുമ്പോ മാത്രമല്ല ചില ആളുകൾക്ക് പേര് പറഞ്ഞു കൊടുക്കണം മുമ്പൊക്കെ പേര് ചോദിക്കൽ എങ്ങനെയാ ഉസ്താദ് ഭാര്യ പ്രസവിച്ചു ആ കുട്ടിയാണ് ഇപ്പോഴോ പങ്കില്ല രണ്ടക്ഷരം മൂന്നക്ഷരം നാലക്ഷരം ചില ആളുകൾ പുതിയ ഫാഷൻ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോ അങ്ങനെയാണ് ഓരോ കാലത്ത് ഓരോ പരിഷ്കാരങ്ങളാ. അതേസമയം ഇയാള് പറഞ്ഞു ഈ കുട്ടിക്ക് പേര് വെച്ചത് ഒരുപാട് രണ്ടാമതായി എന്റെ ഭാര്യ ഗർഭിണിയാണ്. ഞാൻ ഉസ്താദിനോട് പ്രസവം അടുത്ത സമയത്ത് ഉസ്താദ് നേരിട്ട് കണ്ടപ്പോ ഞാൻ ഉസ്താദിനോട് പറഞ്ഞു ഭാര്യ ഗർഭിണിയാണ് എനിക്ക് രണ്ട് പേര് വേണോ എന്റെ രണ്ട് പേര് അല്ല പിന്നെ അത് ആൺകുട്ടി ആയി പോയാലോ രണ്ടിനും സാധ്യതയുണ്ടല്ലോ ആണാകാനും സാധ്യതയുണ്ട് പെണ്ണാകാനും സാധ്യത അപ്പൊ ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിയുടെ പേര് പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയുടെ പേര്. പക്ഷെ ഉസ്താദ് എനിക്ക് പറഞ്ഞു തന്നത് ആൺകുട്ടിയുടെ പേര് മാത്രം. അപ്പൊ ഞാൻ ഉസ്താദ് പറഞ്ഞു ഉസ്താദ് പെൺകുട്ടി ആയാലോ ആൺകുട്ടിയാണ് ഒരു വാക്കെന്ന് പറഞ്ഞതേ ഉള്ളതേ ഉള്ളത് ഉസ്താദെ ഭാര്യ പ്രസവിച്ചു പ്രസവിച്ചു നോക്കുമ്പോ കുഞ്ഞാണ്. ഇങ്ങനെ എത്ര ആളുകൾ അറിയോ നമ്മുടെ ഈ അനുഭവം പറയണത് പറഞ്ഞതങ്ങ് നടക്കും. പാമ്പിന്റെ വിഷയം എനിക്കറിയാലോ എന്റെ ചിക്കമഗളൂർ ജില്ലയിൽ ശാന്തിനഗർ എസ് എസ് എഫിന്റെ ഒരു പ്രവർത്തകനുണ്ട് നസീർ ഞാൻ മുമ്പൊരിക്ക് പ്രസംഗിച്ചതാണ്. ആ നസീർ എന്ന പ്രവർത്തകന്റെ പാമ്പിന്റെ കടിയേറ്റപ്പോ ഉസ്താദ് എടപ്പാൾ ഭാഗത്തായിരുന്നു ഞാൻ ആ പരിസരത്തുണ്ടായിരുന്നു. ഉസ്താദിന്റെ അടുത്ത് നേരെ പോയി ഉസ്താദ് വിഷം ശരീരത്തിൽ കയറാൻ പറ്റാത്ത ഒരു മന്ത്രം വെള്ളത്തിൽ മന്ത്രിച്ചതോ ആ മന്ത്രിച്ച വെള്ളം എങ്ങനെയോ ഒക്കെ ചെയ്തിട്ട് ഓരോ സ്ഥലം കോഴിക്കോട് എത്തിച്ചു. കോഴിക്കോട് നിന്ന് പിന്നെ നേരെ ബാംഗ്ലൂരിൽ എത്തിച്ചു. ഡോക്ടർമാർ പറഞ്ഞു കൊടുക്കാൻ പറ്റൂല. അവസാനം ഒരുപാട് റെക്കമെൻഡോട് കൂടെ ഡോക്ടർമാർ സമ്മതിച്ചു മരുന്ന് കൊടുക്കുന്നതിന്റെ കൂടെ ചേർത്തിട്ട് ഒരു ശതമാനം പോലും ഡോക്ടർമാർ പ്രതീക്ഷിച്ചില്ല തിരിച്ചു വരും ആ ജീവിതമെന്ന്. ആ നസീർ എന്ന ചെറുപ്പക്കാരൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് വേണമെങ്കിൽ സാക്ഷിയാ. ഈ വെള്ളം കുടിച്ചതിന് ശേഷം അതുവരെ കണ്ണു തുറക്കാതെ ഈ ചെറുപ്പക്കാരൻ കണ്ണു തുറന്നു ഇന്ന് ഓടി നടക്കുകയാണ് കർണാടക യാത്ര. ഉസ്താദിന്റെ കർണാടക യാത്ര ചിക്കമാംഗ്ലൂരിൽ എത്തിയപ്പോ നസീറിനൊരു താല്പര്യം എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഉസ്താദെ എനിക്ക് ജീവിതം തിരിച്ചു കിട്ടിയ ഉസ്താദാണ് എനിക്കൊന്ന് ഷാലിട്ടിട്ട് ബഹുമാനിക്കണം പറഞ്ഞിട്ട് ഒരു ആഗ്രഹമുണ്ട് എന്നും പറഞ്ഞു. അതിന് നമ്മളെ സൗകര്യം ചെയ്തു കൊടുത്തെങ്കിലും പിന്നീട് അത് നടന്നില്ല കാരണം ഉസ്താദ് വലിയ തിരക്കിലായിരുന്നു. പിന്നെ വീട്ടിൽ വന്നിട്ട് ചെയ്തു എന്നറിയില്ല. ഏതായാലും അങ്ങനെ ആത്മീയമായ വലിയ ശക്തിയുമാണ് പ്രിയപ്പെട്ടവരെ ഉമ്മ ഞങ്ങളുടെ മക്കളെ എസ് എസ് എഫിൽ ചേർത്തി പ്രവർത്തിപ്പിക്കണം. കാരണം അങ്ങനെ ആയാൽ നിങ്ങൾക്ക് പേടിക്കേണ്ടതില്ല. കാരണം ഇപ്പൊ കുട്ടികളൊക്കെ വഴിതെറ്റിപ്പോകുന്ന കാലമാണ്. കുട്ടികളുടെ ചില കുട്ടികളുടെ തലയിലെ ഹെയർ കട്ടിംഗ് കണ്ടില്ലേ? ആ ഹെയർ കട്ടിംഗ് വലിയ പരിഷ്കാരത്തിന്റെ ഹെയർ കട്ടിംഗ്. നമ്മുടെ വേദിയിലുണ്ട്. അള്ളാഹു തആല അവർക്ക് നല്ല ബർക്കത്ത് നൽകുമാറാവട്ടെ, ഖൈറ് നൽകുമാറാവട്ടെ. ഈ മഹത്തായ സ്ഥാപനത്തോട് സഹകരിക്കുന്ന ഒരു നല്ല വ്യക്തിത്വമാണ് എനിക്ക് നല്ല പരിചയമുള്ള വ്യക്തിത്വം. അള്ളാഹു അവർക്ക് നല്ല ബർക്കത്ത് നൽകട്ടെ, സന്തോഷം നൽകട്ടെ, കുടുംബത്തിന് ഇസ്സത്ത് നൽകട്ടെ. ഇൻഷാ ഇവിടെ ആ മഹത്തായ പുസ്തകം പ്രകാശനം ചെയ്യുകയാണ്. നമ്മുടെ യൂനിറ്റിന്റെ ചരിത്ര പുസ്തകമാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.
എല്ലാ വീടുകളിലും എത്തിക്കും. എല്ലാ വീടുകളിലും ഈ പുസ്തകം എത്തിക്കും. അത് നല്ലൊരു സംഭാവന ഈ സംഘടനക്ക് വേണ്ടി കൊടുത്ത് നിങ്ങളൊക്കെ സഹകരിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തു. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കുട്ടികൾ നല്ലവരാകണമെങ്കിൽ ഇതുപോലെയുള്ള സംഘടനയിൽ ചേർത്ത് പ്രവർത്തിപ്പിക്കണം. അറിയുമോ, ഞാൻ പറഞ്ഞ വിഷയം അതാണ്. ഭർത്താക്കന്മാരെ കൊല്ലുന്ന സ്ത്രീകൾ അറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇമ്രാൻ ഇന്ന ഫാത്തിമത്ത മരീദാ, ഫാത്തിമക്ക് സുഖമില്ല, വന്ന് പോയി നോക്കി വന്നാലോ. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഓക്കേ പോകാം നബിയേ. രണ്ട് പേരും അങ്ങ് പോയി. ഫാത്തിമ ബീവിയുടെ വീട്ടിന്റെ അടുത്തെത്തി. അതാ വീട്ടിന്റെ വാതിൽക്കലെത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അസ്സലാമു അലൈക്കും അദ്ഖുലു. ഫാത്തിമ ബീവിക്ക് സലാം പറഞ്ഞിട്ട് സമ്മതം ചോദിക്കുകയാണ്, ഞാൻ അകത്തേക്ക് വരട്ടെയോ, ഞാൻ അകത്തേക്ക് വരട്ടെയോ. ഫാത്തിമ ബീവിയോട് സമ്മതം ചോദിച്ചപ്പോ ഫാത്തിമ ബീവി പറഞ്ഞു, വാലൈക്കും അദ്ഖുൽ. നബിയെ തങ്ങൾ വരൂ, അകത്തേക്ക് വരൂ. ഹബീബായ തങ്ങൾ പറഞ്ഞു, ഞാൻ ഒറ്റക്കല്ല, എന്റെ കൂടെ ഇമ്രാൻ ഇബ്നു ഹുസൈനും കൂടെയുണ്ട്. അപ്പോഴാണ് ഫാത്തിമ ബീവി പറഞ്ഞത്, നബിയെ അതാ എന്റെ ശരീരം പൂർണ്ണമായും മറച്ചിട്ടില്ല, തല മറച്ചിട്ടില്ല, തലമറക്കാനുള്ള അതാ തലമറക്കാനുള്ള വസ്ത്രമില്ല. ഇതങ്ങ് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കയ്യിലുള്ള ഒരു വസ്ത്രത്തിന്റെ കഷ്ണമങ്ങ് മുറിച്ച് അകത്തേക്കങ്ങിട്ടു. ഫാത്തിമയാകുന്ന മകളുടെ തലമറക്കാനാ. കണ്ണില്ലേ ഉമ്മമാരെ, നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം പഠിക്കാനുണ്ട്. ഒരു അന്യരായ ഇമ്രാൻ ഇബ്നു ഹുസൈന് എന്റെ കൂടെയുണ്ടെന്ന് പറയുമ്പോ, പാപ്പാ ഞാൻ തലമറച്ചിട്ടില്ല, തലമറക്കാനുള്ള വസ്ത്രമില്ല, അന്യ പുരുഷൻ എന്നെ നോക്കിപ്പോയാലോ എന്ന ഭയമാണ്. എന്റെ സദസ്സിൽ എത്ര ഉമ്മമാരുണ്ട് തലമറക്കുന്ന ഉമ്മമാർ, എത്ര ഉമ്മമാരുണ്ട് മുഖം മറക്കുന്ന ഉമ്മമാർ, കാലങ്ങളിൽ കഴിഞ്ഞു പോയ മഹതിമാര്. അവര് ഒരു സ്ഥലത്തിങ്ങനെ നടന്നു പോകുമ്പോ മതിലിന് ഒട്ടിപ്പിടിച്ചിട്ടാ നടന്നു പോകാറുള്ളത്. എന്തേ കാരണോ? അപ്പുറത്തുള്ളവർ മുഖം നോക്കണ്ട എന്ന് കരുതിയിട്ടാണ്. അപസ്മാര രോഗം പിടികൂടിയ ഒരു സ്വഹാബിയത്തായ വനിത തങ്ങളടുത്ത് വന്നിട്ട് പറഞ്ഞില്ലേ, നബിയേ എന്റെ രോഗം മാറാൻ വേണ്ടി ദുആ ചെയ്യണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇസ്ബിരി, ക്ഷമിക്കണം, നിങ്ങൾക്ക് ഖൈറുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ മഹതി പറയാണ്, നബിയേ കേവലം ഒരു രോഗമല്ല, എന്റെ രോഗം അപസ്മാര രോഗമാണ്, പീഡസു രോഗമാണ്. ആ രോഗം എവിടെയുള്ള സമയത്താണ് എന്നെ പിടികൂടുന്നത് എന്ന് പറയാൻ പറ്റൂല. ചിലപ്പോൾ ഞാൻ ഇങ്ങനെ റോട്ടിലൂടെ നടന്നു പോകുമ്പോളായിരിക്കും, അപ്പൊ പെട്ടെന്ന് ഞാൻ ബോധരഹിതളായി നിലത്ത് വീഴും. എന്റെ ഔറത്ത് ചിലപ്പോൾ വെളിവാകും, പലരും നോക്കിയെന്ന് വരും, എനിക്കത് സ്വബ്ര് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് നബിയേ തങ്ങളൊന്ന് ദുആ ചെയ്യണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. പിന്നീടത് മാറിയിട്ടുണ്ടെന്നും കിതാബിൽ കാണാം. കണ്ടില്ലേ ഉമ്മമാരെ, ബോധപൂർവമല്ല, രോഗിയായി ബോധം നഷ്ടപ്പെട്ട് നിലത്ത് വീണപ്പോഴും ഔറത്ത് വെളിവാകുന്നത് അവർക്കിഷ്ടമില്ല. എന്നിട്ട് പിന്നാലെ സ്വർഗത്തിലെത്താൻ കൊതിക്കുന്ന നിങ്ങൾ മുഖം മറക്കണ്ടയോ, തല മറക്കണ്ടയോ, പരിഷ്കാരത്തിന്റെ കുപ്പായം വേണ്ട.
ഇസ്ലാം അംഗീകരിക്കുന്ന കുപ്പായമണിയണം. അറിയില്ലേ അസ്മാ ബിബി റളിയല്ലാഹു അൻഹ ആരാണെന്ന് അറിയാമോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയത്ത് അദാ ഹിറ പർവ്വതത്തിലെ ഗാർ സൗറി എന്ന ഗുഹ, ആ ഗുഹയിൽ ഇങ്ങനെ അഭയം തേടിയിരിക്കുമ്പോ കഴിക്കാനൊന്നുമില്ല കുടിക്കാനൊന്നുമില്ല. ആ സമയത്തതാ അരപ്പട്ടയ കഷ്ണന്റെ കഷ്ണമാക്കി മുറിച്ച് ആ അരപ്പട്ട കൊണ്ട് രണ്ട് പൊതിയങ്ങ് കെട്ടിയിട്ട് രണ്ട് പേർക്കും ഗുഹയിൽ കൊണ്ടുപോയി. രാത്രി സമയത്ത് ആരാരും കാണാത്ത സമയത്ത് കൊണ്ടുപോയി ഭക്ഷണത്തിന്റെ പൊതി എത്തിച്ച മഹതിയല്ലയോ ഹബീബായ തങ്ങളെ താത്തുന്നി താത്തയേ. ഓ രണ്ട് അരപ്പട്ടക്കാരീ വിഷമിക്കണ്ട, സ്വർഗത്തിലുള്ള നിനക്ക് രണ്ട് അരപ്പട്ടയങ്ങ് തരൂ എന്ന് ദുആക ചെയ്ത് സന്തോഷിപ്പിച്ച മഹതിയാണ്. ആ മഹതി 100 വയസ്സായപ്പോഴും അതാ ഒരൊറ്റ പല്ല് പോലും കുഴഞ്ഞു പോയില്ല. ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. നമുക്കൊരു 25-30 വയസ്സായപ്പോഴേക്കും ഉമ്മമാരെ ഊരവേദനയാണ്, വീട് വൃത്തിയാക്കാൻ കഴിയില്ല, പുട്ടുവേദനയാണ്, മുകളിലെ നിലയിലേക്ക് കയറാൻ കഴിയില്ല. എന്തേ കാരണം? ഇബാദത്ത് കുറവാണ്. ഇബാദത്ത് കുറഞ്ഞാൽ ആരോഗ്യം കുറഞ്ഞു പോയി. നിങ്ങൾ ആരോഗ്യം കാലാകാലം നിലനിൽക്കണോ? എന്നാൽ ഇബാദത്ത് വർദ്ധിപ്പിച്ചോ? അസ്മാനി ബീവി റളിയല്ലാഹു അൻഹ 100-ാമത്തെ വയസ്സിൽ പോലും ഒരൊറ്റ പല്ല് പോലും കുഴഞ്ഞു പോയില്ല. വയസ്സിൽ പോലും മഹദി അവരുകൾ നിസ്കരിക്കുകയാണ്. എങ്ങനെയെന്നറിയാമോ? അതാ നൃത്തത്തിൽ നിൽക്കുന്നു, കുറെ നേരം ഓതുന്നു. റുക്കുവിന് പോകാൻ സമയമായോ മഹദിക്കറിയില്ല, കാരണം അത്രയും പ്രായമായിരിക്കുകയാണ്. ആ സമയത്താണ് അടുത്തു ഒരാളെ നിർത്തുന്നു. ആ അടുത്ത് നിൽക്കുന്ന ആള് പറയുന്നു, മഹദി റുക്കുവിന് പോകാൻ സമയമായി, കുറെ നേരം റുക്കു. പിന്നെ പറയുന്നു അടുത്ത് നിൽക്കുന്നയാള്, മഹദി റുക്കുവിൽ നിന്ന് എഴുത്തിദാനിലേക്ക് വരാൻ സമയമായി, അവിടുന്ന് സുജൂദിലേക്ക് പോകുമ്പോ സമയമായി എന്ന് പറയാണ്. അങ്ങനെ ഇബാദത്ത് മരിക്കുവോളം കാഴ്ചവെച്ച മഹദിയാണ്. ഒരിക്കലതാ മകൻ, ആ മകൻ ഒരു കഥാ ഒരു കുപ്പായം അയക്കുകയാണ് ഉമ്മാക്ക്. ആ കുപ്പായം കയ്യിലെത്തിയപ്പോ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, പ്രായമായപ്പോ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയതാണ്. ആ കയ്യിലെത്തിയ കുപ്പായം അങ്ങൾ മെല്ലെ അങ്ങ് തൊട്ടു നോക്കിയപ്പോ അതൊരു സോഫ്റ്റ് ഉള്ളതാണ്, മിനിസമുള്ളതാണ്. നോക്കുമ്പോൾ പറഞ്ഞു, മോനോട് പറഞ്ഞു, മോനെ ഉമ്മാക്ക് ഈ തുണി വേണ്ട. അല്ല ഉമ്മ, ഉമ്മാനോട് സ്നേഹം കൊണ്ട് മകൻ കൊടുത്തയച്ചതല്ലേ. മോനെ മകനോട് തിരിച്ചങ്ങോട്ട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ഈ കുപ്പായം ഇസ്ലാം വിമർശിച്ച കുപ്പായമാണ്. അപ്പ പറഞ്ഞു, ഉമ്മ അണിഞ്ഞാല് പുറത്തേക്ക് ഒന്നും കാണൂല. ഉമ്മ പറഞ്ഞു, മോനെ പുറത്തേക്ക് ഒന്നും കാണുന്നില്ലെങ്കിലും ആ പുറത്തേക്ക് അതിന്റെ അവയവങ്ങളുടെ, അതാ അവയവങ്ങളുടെ ഭാഗം പ്രകടമാവുകയാണ്. അതുകൊണ്ട് മോനെ എനിക്കിത് വേണ്ട. പിന്നീട് ഉപയോഗിക്കാനും ധരിക്കാനും പറ്റിയ കുപ്പായം കൊടുത്തയച്ചപ്പോ ഉമ്മ സ്വീകരിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇതുപോലത്തതാണ് വേണ്ടത്. ആ മഹതിമാരുടെ പിന്നിലണി നിരന്ന് സ്വർഗത്തിലെത്താൻ നല്ല മനസ്സ് കാണിക്കുന്ന ഉമ്മമാരെ, നല്ല ഇസ്ലാമികമായ വസ്ത്രധാരണയിലായി നിങ്ങൾ ജീവിക്കണേ. അതുകൊണ്ട് ഉമ്മമാരെ അള്ളാനെ പേടിച്ച് ജീവിക്കണം. ചെറുപ്പക്കാരെ നല്ല മോമിനീങ്ങളായി ജീവിക്കണം. സഹോദരിമാരെ നല്ല തത്വ വേണം. ഞാൻ എന്റെ അനുജന്മാരായ മക്കളോട് പറയട്ടെ, നമ്മുടെ ഭൗതിക പഠനം കാരണമായി ഒരിക്കലും നമ്മുടെ ജുമാ നിസ്കാരം നഷ്ടപ്പെട്ടു പോകരുത്. ഇവിടെയുണ്ടോ എന്നെനിക്കറിയില്ല, ഇവിടെ മർക്കസിന്റെ സ്കൂളുള്ളത് കൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടാകൂല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. നമ്മുടെ ചില പരിസരങ്ങളിലും നാടുകളിലുമെല്ലാം ചില കുട്ടികൾ അതാ ഭൗതികന്മാരുടെ സ്കൂളിലേക്ക് പോവുകയാണ്. പോയാലോ,
അവർക്ക് കൃത്യസമയത്ത് ജുമഅക്ക് പോകാൻ കഴിയില്ല. ഇമാമായ ഇമാം പള്ളിയിലെ ഇമാം അതാ ജുമഅ നിസ്കാരത്തിന്റെ രണ്ടാമത്തെ റക്അത്തിലെ റുകൂഇന് ശേഷം ചിലപ്പോൾ തയ്യാത്തിലിരിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ മക്കൾ പോയി ജുമഅക്ക് കൂടുന്നത്. അങ്ങനെയാണെങ്കിൽ അവന്റെ ജുമഅ നിസ്കാരം കിട്ടൂല, അങ്ങനെയാകാൻ പാടില്ല. അത് വളരെ ഗൗരവത്തിൽ രക്ഷിതാക്കൾ എടുക്കണം. അല്ലാതെ കണ്ടാൽ നിങ്ങളുടെ കുട്ടികളുടെ എത്ര ജുമഅ നഷ്ടപ്പെട്ടു പോയി, അതെല്ലാം നാളെ റബ്ബിന്റെ കോടതിയിലെ കണക്ക് പറയേണ്ടത് നിങ്ങളാണ്. ഇതുപോലെ നിങ്ങളുടെ പെൺകുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കുമ്പോ ചിലപ്പോൾ ചെറിയ ക്ലാസ് ആണെങ്കിൽ പോലും അതാ പകുതിയോളം ഉടുപ്പ് ധരിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണം അത് ഇട്ടിട്ട് വരണമെന്ന് പറയുന്ന സ്കൂൾ മേധാവികളുടെ സ്കൂളിലേക്ക് നിങ്ങളുടെ പെൺകുട്ടികളെ നിങ്ങൾ പറഞ്ഞയച്ചാൽ ആ കുട്ടികൾ വലുതാകുമ്പോഴും അതുപോലെയുള്ള പരിഷ്കാരത്തിന്റെ കുപ്പായം അണിഞ്ഞിട്ടാണ് പിന്നെ ഒളിച്ചോടുന്നത്, അല്ലെങ്കിൽ തെറ്റായ വഴികൾ സ്വീകരിക്കുന്നത്. അതിന് രക്ഷിതാക്കളായ നിങ്ങളൊരു ചാൻസും ഉണ്ടാക്കി കൊടുത്തുകൂടാ. അത് വളരെ ഗൗരവത്തിൽ എടുക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തട്ടെ. വിഷമമില്ലെങ്കിൽ ചെറുപ്പക്കാരൊന്നെണീറ്റ് നിൽക്കുമോ? പ്രായമുള്ള ഉപ്പമാർ അവിടെ തന്നെ ഇരുന്നോ? ചെറുപ്പക്കാരൊക്കെ ഒന്നടുത്തേക്ക് വരണം. ഞാൻ ഒരു 5 മിനിറ്റ് കൊണ്ട് എന്റെ സംസാരം അങ്ങ് നിർത്തു. നമുക്കിവിടുന്ന് ദുആക് ചെയ്ത് പിരിയണം. ഒരാളും പിരിഞ്ഞു പോകരുത്. ദുആന് ആവശ്യമില്ലാത്തവരാരുമില്ലല്ലോ. നമുക്കെല്ലാവർക്കും ഇവിടുന്ന് നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹുവോട് പറയണം. എന്നിട്ട് നമുക്ക് ദുആക് ചെയ്യണം. ഒരൽപ്പം തഹലീല് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി അതാ ചൊല്ലണം. എന്നിട്ടതാ ദുആക് ചെയ്യണം. അർഹമുർ റാഹിമീനായ റബ്ബ്, സാധുക്കളായ നമ്മുടെ സദസ്സ്, ദുആക്ക് ഉത്തരം കിട്ടുന്ന സദസ്സായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇത് ഏത് മാസമാണ്? ഇത് സഫർ മാസമാണ്. സഫർ കഴിഞ്ഞാൽ റബീഉൽ അവ്വലാണ്. സഫർ മാസത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത? ഇതുപോലെയുള്ള ഒരു സഫർ മാസത്തിന്റെ അവസാന ദിവസങ്ങളിലാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകാൻ കാരണമായിട്ടുള്ള പണി പിടികൂടിയത്. ഫാത്തിനെ ഓർക്കേണ്ട സമയമാണ്. ഇപ്പോൾ ഇവിടെയൊന്നും നേരമില്ല. ഇൻഷാല്ലാ നാളെ കൊളക്കേറി പ്രഭാഷണം കഴിഞ്ഞ് ഈ പാവപ്പെട്ടവന്റെ മറ്റേന്നാള് 19-ാം തീയതി വെള്ളിയാഴ്ച ജുമഅക്ക് ശേഷം രാത്രി, അതാ ജുമഅയുടെ ശേഷമുള്ള രാത്രിയിൽ ഈ പാവപ്പെട്ടവന്റെ സംസാരം എന്റെ സ്വന്തം സ്ഥാപനമായ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ മൂടബിദ്രയിലെ കേന്ദ്രമായ നമ്മുടെ ദർസിൽ വെച്ചാണ്, ദിക്റയിൽ വെച്ചാണ് ജലാലിയ റാതീബ് നടക്കുകയാണ്. ഇൻഷാല്ലാ ഒരു 2 മണിക്കൂർ നേരം വഫാത്തുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിതങ്ങളുടെ പണി തുടങ്ങൽ എങ്ങനെ, അത് പിന്നെ വഫാത്തിലേക്ക് എത്തിയതെങ്ങനെ, എന്നിട്ട് ആ വഫാത്തിന്റെ ശേഷം നടന്ന സംഭവം എങ്ങനെ, സൗകര്യമുണ്ടെങ്കിൽ അവിടെ വെച്ച് പറയും. സൗകര്യമുള്ളവർ എത്തിപ്പെട്ടാൽ വലിയ സന്തോഷമാണ്. അല്ലാതെ കണ്ടാൽ ഇൻഷാല്ലാ നിങ്ങൾക്ക് ഓൺലൈനിൽ കേൾക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ പുരുഷന്മാരും സ്ത്രീകളും ഹബീബായ തങ്ങളുടെ വഫാത്തിന്റെ രംഗം കേട്ട് മുത്തുനബിതങ്ങളിലൊന്ന് ലയിക്കണേ. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഹബീബായ തങ്ങളെ കൊണ്ട് മുത്തുനബിതങ്ങളെ കൊണ്ട് നേടാൻ നമ്മെ കൊണ്ട് വലിയ രൂപത്തിൽ കഴിഞ്ഞിട്ടില്ല. സ്വഹാബത്ത് അതൊക്കെ നേടിയെടുത്തവരാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നേടിയെടുത്തവരാണ്. മുത്തുനബി തങ്ങൾ വഫാത്തായപ്പോ ഹബീബായ തങ്ങളെ കുളിപ്പിക്കാൻ ഭാഗ്യം കിട്ടിയ മഹാനാണ് സയ്യിദുനാ അലി ഇബ്നു അബി ത്വാലിബ്. നമുക്ക് ആ ഭാഗ്യം കിട്ടിയില്ല. എന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾ കുളിപ്പിക്കുമ്പോ അവിടുത്തെ മയ്യത്തിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനും മരിക്കാനും കൂടെ നിന്നു കൊടുത്ത മഹാന്മാർ
ഉമറാൻ ഹബീബായ തങ്ങളുടെ പിതൃ സഹോദരനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മകനായ ഫദ്ലു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. എന്നാൽ നമുക്ക് ആ ഭാഗ്യം കിട്ടിയില്ല. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഫാതായപ്പോൾ അവിടുന്ന് കുളിപ്പിക്കാൻ ഉപയോഗിച്ച വെള്ളമോ ഖുബായിലുള്ള ഖർസ് എന്ന് പറയുന്ന കിണറ്റിൽ നിന്നുള്ള വെള്ളമാണ്. എന്നാൽ ആ വെള്ളമൊന്ന് കുടിക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല. അതുകൊണ്ടൊന്ന് ബർക്കത്തെടുക്കാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല. എന്നാൽ അറിയുമോ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാതായപ്പോ അവിടുന്ന് മറവു ചെയ്യാൻ ഖബറ് കുഴിക്കാൻ അവസരം കിട്ടിയത് ബഹുമാനപ്പെട്ട അബൂ ത്വൽഹ സയ്യിദ് ഇബ്നു സഹിലുൽ അൻസാരി റളിയല്ലാഹു അൻഹുവാണ്. നമുക്കതിന് ഭാഗ്യം കിട്ടിയില്ല. എന്നാൽ ഖബറ് കുഴിച്ചതിന് ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനാസയങ്ങ് സ്വീകരിച്ച് ഖബറിൽ മറവ് ചെയ്യാൻ ഭാഗ്യം കിട്ടിയതോ ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനും അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾക്കും അബ്ബാസ് തങ്ങളുടെ മകനായ ഫദ്ലു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനുമാണ് ആ ഭാഗ്യം നമുക്ക് കിട്ടിയില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിൽ അതാ മറവ് ചെയ്തതിന് ശേഷം ആ ഖബറിലേക്ക് വെള്ളം തെറിപ്പിക്കാൻ ഭാഗ്യം കിട്ടിയ മഹാൻ സയ്യിദുന ബിലാൽ റളിയല്ലാഹു അൻഹു. ആ ഭാഗ്യങ്ങളൊന്നും നമുക്ക് കിട്ടിയില്ല. മുത്തുനബിതങ്ങളെ കുളിപ്പിക്കാൻ നമ്മെ കൊണ്ട് കഴിഞ്ഞില്ല. അവിടുത്തെ ശരീരം കബറിൽ താഴോട്ട് ഇറക്കി വെക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞിരുന്നെങ്കിലും നമുക്കത് സാധിക്കുമാണിരുന്നില്ല. എന്തേ കാരണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ മറവ് ചെയ്തിട്ട് സ്വഹാബത്ത് മടങ്ങി വരുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അല്ലയോ സ്വഹാബത്തേ, എന്റെ ബാപ്പാനെ മറവ് ചെയ്തോ? എന്റെ ബാപ്പാനെ മറവ് ചെയ്തപ്പോ ബാപ്പാന്റെ ശരീരത്തേക്ക് മണ്ണ് മാറിയിട്ടോ? എങ്ങനെ മനസ്സ് വന്നു എന്റെ ബാപ്പാനെ മറവ് ചെയ്യാ? ലോകത്തേക്ക് വലിയ പ്രകാശം വിതറിയ നേതാവാണ്. അത്രയും വലിയ കടപ്പാട് വേറെ ആരോടെങ്കിലും ഉണ്ടോ? എന്റെ ബാപ്പാന്റെ മേലും മണ്ണ് മാറിയിടാൻ എങ്ങനെ മനസ്സ് വന്നു? സ്വഹാബത്തേ, എന്റെ ബാപ്പാന്റെ ശരീരം മറവ് ചെയ്യാൻ എങ്ങനെ മനസ്സ് വന്നു? സ്വഹാബത്തേ, പറഞ്ഞിട്ട് കാര്യമില്ല. വഹുവ ഹിക്മത്തുല്ലാഹ്, അതല്ലാന്റെ നിയമമാണ്, അല്ലാന്റെ തീരുമാനമാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റൂല. എന്നാൽ മുത്തുനബിതങ്ങളെ നമുക്ക് പരലോകത്ത് കാണണം. ഹബീബായ തങ്ങളെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കണം. ചെറുപ്പക്കാരാ, സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കണം. ഒരൊറ്റ പുത്തനാശയത്തിലും പെട്ടുപോകണ്ട. മഹല്ലകളിൽ പുത്തനാശയം കടന്നു കൂടുന്നതിന് വളരെ ശക്തമായ നിരക്ക് യുവാക്കൾ നിയമബദ്ധമായ നിരക്ക് ചെറുത്തു തോൽപ്പിക്കണം. എല്ലാ യുവാക്കൾ ജാഗരൂകരാകണം. അതിന് സുന്നി മക്കൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണോ? കാരണം അവിടുന്ന് വഫാത്താകുന്ന സമയത്ത് അവിടുന്ന് സംസാരിക്കുമ്പോ പറഞ്ഞു, അതാ ഞാൻ പോവുകയാണ്, യാത്ര പറയുകയാണ്. എനിക്ക് ശേഷം ജീവിക്കുന്നവർ ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ നേരിട്ട് കണ്ടു എന്ന് വരും. ആ സമയത്ത് നിങ്ങൾ പതരണ്ട, ചെതറണ്ട, തളരണ്ട. നിങ്ങൾ എന്റെ ചെറിയ മുറുകെ പിടിക്കണം. ഖുലഫാഉർ റാഷിദുകളായ ഖലീഫമാരില്ലയോ,
അവരുടെ ചെറിയകൾ മുറുകെ പിടിച്ച് ജീവിക്കണം. അനപ്പല്ലുകളെ കൊണ്ട് അതാ നിങ്ങൾ കടിച്ച് പിടിക്കണം. ചെറുപ്പക്കാരാ, 16 വയസ്സുള്ള സമയത്ത് അതാ ഇസ്ലാമിലേക്ക് വന്ന ഒരു SSF-കാരന്റെ പ്രായമുണ്ടാടിരുന്നൊരു സ്വഹാബിയുണ്ട്. ആരാണ്? അബ്ദുല്ലാഹി ദിൽബിജാദേ. മഹാനവരുകൾ വഫാത്തായപ്പോൾ മുത്തുനബി തങ്ങളുടെ കൈകൊണ്ടാണ് ഖബറിൽ മയ്യത്ത് കൊണ്ടുപോയി വെച്ചത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ദൂരെ നിന്ന് നോക്കുമ്പോൾ അബ്ദുല്ലാഹി ദിൽബിജാദേനി തങ്ങളുടെ മയ്യത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടിച്ചിട്ട് ഖബറിൽ അങ്ങ് താഴ്ത്തി വെക്കുമ്പോ ഹബീബായ തങ്ങളൊരു ദുആഗി ചെയ്തു, അല്ലാഹ് റബ്ബേ, എനിക്ക് അബ്ദുള്ളയോട് വലിയ ഇഷ്ടമാണ്, നീയും ഇഷ്ടപ്പെടണേ. ഞാനങ്ങ് കരഞ്ഞുപോയി. കാരണം അബ്ദുല്ലാഹി ദിൽബിജാദൈന് തങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ 15 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇസ്ലാമിലേക്ക് വന്നിട്ട് എനിക്ക് ദുആ കിട്ടിയിട്ടില്ല. 16 വയസ്സായപ്പോ ഒരു SSF-കാരന്റെ പ്രായമാണുള്ളത്. അപ്പോഴാണ് അതാ സ്വഹാബത്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. അബ്ദുല്ലാഹി ദിൽബിജാദൈന് വലിയ പണക്കാരരാണ്, വലിയ സമ്പന്നരാ. വീട്ടിന്റെ വാതിലിന്റെ പുറത്ത് വന്ന് നിൽക്കുമ്പോഴാണ് സ്വഹാബത്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന രംഗ് വരുമോ? SSF-ന്റെ പ്രവർത്തകരെ, കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളെ, സംഘടനയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിന് നടക്കുകയാണ്. ജനങ്ങളെ SSF-ലേക്ക് ചേർത്തി പ്രവർത്തിപ്പിക്കണം. എന്തേ കാരണം? ഞാൻ കാരണമായി ഒരുത്തൻ നന്നാകണം. നന്നായാൽ നിനക്കത് ഏറ്റവും വലിയ ഖൈറാണ്. മെമ്പർഷിപ്പ് ക്യാമ്പയിന് നടത്തി കാണിച്ചു തന്ന മഹാന്മാരാണ് സ്വഹാബത്ത്. അബ്ദുല്ലാഹി ദിൽബിജാദൈന് തങ്ങളെ വിളിച്ചു, നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് വരുവോ, പ്രസ്ഥാനത്തിലേക്ക് വരുമോ എന്ന് ചോദിച്ചപ്പോ, നിങ്ങളെ പ്രസ്ഥാനം ഏതാണ്? പ്രസ്ഥാനം ഇസ്ലാമാണ്. നിങ്ങളെ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന നേതാവ് ആരാണ്? നേതാവ് സമീനോ സമാൻ തുമാരേ ലിയേ മക്കീനോ മക്കാൻ തുമാരേ ലിയേ ചുനീനോ ചുനാൻ തുമാരേ തങ്ങളാണ്. എന്നാ നിങ്ങളുടെ ഭരണഘടന ഏതാ? ബൈലോ ഏതാ? നമ്മുടെ ബൈലോ ഖുർആനാണ്. എന്നാൽ നിങ്ങളുടെ പ്രസ്ഥാനത്തിൽ ഒരു അംഗത്വം ഞാൻ നേടുകയാണ്, എന്നിട്ട് നിങ്ങളുടെ ബൈലോ എനിക്കൊന്ന് പഠിക്കണം, നിങ്ങളുടെ ഭരണഘടന എനിക്കൊന്ന് പഠിക്കണം, ഖുർആൻ പഠിക്കണം. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ വലിയ പ്രയാസത്തിൽ ഖുർആൻ പഠിച്ച മഹാനാണ് അബ്ദുല്ലാഹി ദിൽബിജാദൈനി. തങ്ങൾ എങ്ങനെയാണെന്നറിയാമോ? മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോ വീട്ടിന്റെ മുന്നിൽ സ്വഹാബത്ത് എത്തിയാൽ ആ സ്വഹാബത്തിന്റെ കൂടെ കൂടും മാനവരുകൾ. എന്നിട്ടൊരു ഏകദേശം 10 കിലോമീറ്ററോളം സ്വഹാബത്തിന്റെ കൂടെ നടക്കും. ആ നടക്കുന്ന സമയത്ത് ഖുർആനെ കാണാതെ പഠിക്കും. എന്നിട്ട് മാനവരുകൾ തിരിച്ച് വീട്ടിലേക്ക് വരും, മദീനയിൽ പോകൂല. കാരണം ഉമ്മാന്റെ പേടിയാണ്, ഉമ്മ അന്ന് പ്രസ്ഥാനത്തിന് എതിരാണ്, സംഘടനക്ക് എതിരാണ്. പാപ്പയില്ല, പാപ്പാന്റെ സഹോദരനാണുള്ളത്, പിതൃ സഹോദരൻ സംഘടനക്ക് എതിരാണ്. അപ്പോഴാണ് മഹാനവരുകൾ തിരിച്ചു വരുന്നു. അടുത്ത സ്വഹാബത്ത് ടീം വീണ്ടും പോകുമ്പോ വീണ്ടും അവരെ കൂടെ കൂടുന്നു. ഏകദേശം 10 കിലോമീറ്ററോളം നടക്കുകയാണ്. അപ്പൊ ഖുർആൻ പഠിക്കുന്നു, വീണ്ടും തിരിച്ചു വരുന്നു. അങ്ങനെ ഖുർആൻ കാണാതെ പഠിച്ച മഹാനാണ് അബ്ദുല്ലാഹി ദിൽബിജാദൈനി റളിയല്ലാഹു അൻഹു. മെമ്പർഷിപ്പ് വാങ്ങിയപ്പോൾ ഒരാഗ്രഹം, എനിക്ക് നേതാവിനെ കാണണം. നേതാവ് നിലനിൽക്കുന്ന ഓഫീസ് എവിടെയാണ്? നേതാവ് നിലനിൽക്കുന്ന ഓഫീസ് കറം കീ തജല്ലി
ദിഖാ മേരേ മൗല മുജേ ഭീ മദീന ബുലാ മേരേ മൗല. നേതാവിന്റെ ആസ്ഥാനമുള്ളത് മദീനയിലാണ്. മാ എനിക്കൊന്ന് മദീനയിൽ പോകണം. പിതൃ സഹോദരനോട് പറഞ്ഞു എനിക്കൊന്ന് മദീനയിൽ പോകണം. പറ്റൂല, സമ്മതിക്കൂല, സമ്മതിക്കാതിരുന്നാലും പറ്റൂല, പോവുകയാണ്. ഉമ്മ പറഞ്ഞു നാട്ടുകാരോട് അബ്ദുള്ളയുടെ കുപ്പായം മുറിക്കണം. കുപ്പായം മുറിച്ചു കളഞ്ഞാൽ നല്ല ലജ്ജയുള്ളയാളാണ്, നഗ്നനായിട്ട് പുറത്തു പോകാൻ മനസ്സ് വരൂല. നാട്ടുകാർ അബ്ദുള്ളാഹിദിൽ വിജാതയിനി തങ്ങളുടെ കുപ്പായം അങ്ങ് കീറിക്കളഞ്ഞു. മഹാനവരുകൾ പറഞ്ഞു, ഉമ്മ എനിക്ക് ഭക്ഷണം വേണ്ട, വെള്ളം വേണ്ട, ഇനി ഞാൻ കഴിക്കണമെങ്കിൽ എനിക്ക് ഹബീബായ തങ്ങളെ കാണണം, ഇനി എനിക്ക് കുടിക്കണമെങ്കിൽ തങ്ങളെ കാണണം. അല്ലാതെ ഞാൻ ഭുജിക്കൂല, ഞാൻ കുടിക്കൂല. ഉമ്മ നാട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഉപ്പായം തിരിച്ചു കൊടുക്കൂ, ഭക്ഷണം കഴിക്കുന്നില്ല, കുടിക്കുന്നില്ല, ചിലപ്പോ മരിച്ചു പോകും, പേടിയാവുകയാണ്. നാട്ടുകാര് കുപ്പായം കൊടുത്തില്ല, അവർ വിലങ്ങി സമ്മതിച്ചില്ല. അപ്പോഴാണ് അബ്ദുല്ലാഹിദിൽ വിജാതയിനി തങ്ങളതാ അവിടുന്നതാ ഉമ്മ പറയുന്നു, മോനെ എന്റെ തുണി തരാ. ഉമ്മാന്റെ വസ്ത്രം അങ്ങ് രണ്ട് കഷ്ണമാക്കി മുറിച്ച് ഒന്ന് അരവുടുപ്പായി സ്വീകരിച്ചു, മറ്റൊന്ന് മേൽത്തട്ടമായി സ്വീകരിച്ചു. അതും കൊടുത്തിട്ട് നേരെ മദീനയിലേക്ക് പോവുകയാണ്. അത്താഴ സമയത്ത് മദീനയിൽ എത്തിയപ്പോ മദീനത്തെ പള്ളിയിൽ സ്വഹാബത്ത് ഉറങ്ങുകയാ, ഹബീബായ തങ്ങൾ ഉറങ്ങുകയാ. ഉണർന്നു നോക്കുമ്പോ അബ്ദുല്ലാഹിദുൽ വിജാതയിനി എന്നയാള് അതാ അവിടുത്തെ അരവുടുപ്പും അതുപോലെ തന്നെ മേൽത്തട്ടം കൊടുത്തിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. പെട്ടെന്ന് ഉണർന്നു നോക്കി മുത്തുനബി തങ്ങൾ ചോദിച്ചു, ആരാണ് നിങ്ങൾ? എല്ലാ കാര്യം പറഞ്ഞു. പറഞ്ഞപ്പോൾ ഹബീബായ തങ്ങൾക്ക് വലിയ സന്തോഷമായി. ആ സന്തോഷത്തിന്റെ ഭാഗമെന്നോണം പിന്നീടതാ വഫാത്തായ സമയത്ത് നേതാവായ തങ്ങൾ അവിടെ എത്തിയിട്ട് കൈകൊണ്ട് ഖബറിലേക്ക് മയ്യത്തെടുത്തു വെച്ചു. ചെറുപ്പക്കാരെ, ഇതുപോലെയുള്ള പ്രവർത്തകർ നമുക്ക് മാതൃകയാകണം. അത് നല്ല സജീവമായി SSF പ്രവർത്തിക്കണം. പ്രവർത്തിച്ചാൽ നമ്മുടെ മയ്യത്ത് ഖബറിലോട്ട് താഴ്ത്തി വെക്കാൻ സാദാത്തുക്കൾ വരുന്നു, അലിമീങ്ങൾ വരുന്നു, അർഹമുറാഹിമീനായ റബ്ബേ, സാധുക്കളായ നമുക്കതിന് തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. ജീവിക്കുന്ന കാലത്തോളം നല്ല ഇസ്സത്തോടെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തൗഫീഖ് ചെയ്യണേ സമാധി. നമ്മുടെ സ്ഥാപനത്തേക്ക് എല്ലാ മാസവും ഒരു ഉസ്താദ്
ശമ്പളം. അവർ അധ്വാനിച്ച് ഒരുപാട് പേര് വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടാക്കിയിട്ടാണ് ഒരു ഉസ്താദിന്റെ ശമ്പളം അങ്ങോട്ട് അയക്കുന്നത്. ആ വാട്സപ്പ് ഗ്രൂപ്പിലെ ഒരുപാട് പേര് കൊടക് ജില്ലക്കാരുണ്ട്. അല്ലാഹു അവർക്ക് ബർക്കത്ത് നൽകുമാറാവട്ടെ. അംസമാനി അദ്ദേഹത്തിന്റെ ഭാര്യ നാട് ഇവിടെയാണ്, അളിയന്മാരൊക്കെ ഇവിടെ ഉണ്ട്. അല്ലാഹു അവർക്ക് ബർക്കത്ത് നൽകട്ടെ, ഖൈർ നൽകട്ടെ. അതുപോലെ തന്നെ വേറെ ഒരു പ്രവർത്തകന്റെ വെല്ലുവിളി അടുത്ത ദിവസം മരണപ്പെട്ടു പോയി. അതുപോലെ ഈ മഹല്ലിൽ മറപ്പെട്ട് കിടക്കുന്ന മുഴുവൻ ഖബറാളികൾ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരുമായി ബന്ധപ്പെട്ട ആരെല്ലാം മരണപ്പെട്ടിട്ടുണ്ടോ, ഈ പാവപ്പെട്ടവന്റെ പിതാവ് ഉൾപ്പെടെ, അല്ലാഹുവേ നീ എല്ലാവരുടെയും ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. നാളെയല്ല മറ്റന്നാൾ നമ്മുടെ വിതരെ നമ്മുടെ ജലാലിയ റാത്തിബ, അതിനു വേണ്ടി മണിക്കൂറുകളോളം പെർമിഷൻ വാങ്ങാൻ വേണ്ടി ഒരു അബ്ദുൽ ജബ്ബാർ എന്ന സഹോദരൻ പോലീസ് സ്റ്റേഷനിൽ നിന്നും വേറെ സ്ഥലത്തും വേറെ സ്ഥലത്തും പോലീസ് സ്റ്റേഷനിലേക്ക് ഇങ്ങനെ മണിക്കൂറുകളോളം നിന്നിട്ട് ഇന്ന് പെർമിഷൻ കിട്ടിയെന്ന് വിളിച്ചു സന്തോഷം പറഞ്ഞു. അല്ലാഹു തആല ആ ചെറുപ്പക്കാരന്റെ ബർക്കത്ത് നൽകുമാറാവട്ടെ, ഖൈറ നൽകുമാറാവട്ടെ, ഇസ്സത്ത് നൽകുമാറാവട്ടെ. അതുപോലെ ഒരുപാട് ചെറുപ്പക്കാർ രാപ്പകൽ എന്ന വ്യത്യാസമില്ലാതെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുടെ അല്ലാഹു അവർക്കൊക്കെ ബർക്കത്ത് നൽകുമാറാവട്ടെ. ഇവിടെ നമ്മുടെ യൂണിറ്റ് കോൺഫറൻസിന് വേണ്ടി പ്രവർത്തിച്ചവർ, അധ്വാനിച്ചവർ, സൗകര്യം ചെയ്തു തന്നവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, ഇവിടെ വന്ന് ഒരുമിച്ച് കൂടിയവർ, അല്ലാഹു എല്ലാവർക്കും ബർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാണ്. ദുആ
ഖബ്ർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാഹ്. നാളെ നാം മരിച്ചാൽ നമ്മുടെ കുട്ടികൾ സദസ്സിൽ ഉണ്ടാവും. അപ്പൊ അൽഹംദുലില്ലാഹ്, ചെറുപ്പക്കാരന്റെ പിതാവിന്റെ ഖബറിലേക്ക് ഇതിന്റെ സ്വതക്കയോടെ വിളിച്ചെത്തിക്കണേ റഹ്മാനെ. നാളെ നാം മരിച്ചിട്ട് ഖബറിൽ കഴിയുമ്പോൾ നമ്മുടെ മക്കൾ ഇങ്ങനെ വയതിന്റെ സദസ്സിൽ ഉണ്ടാവും. അപ്പൊ നമ്മുടെ മക്കളോട് ഇങ്ങനെ സംഭാവന ചെയ്യിക്കുമ്പോൾ ഉപ്പമാരായ നമ്മുടെ പേരിൽ സദക്ക ചെയ്യാൻ നമ്മുടെ മക്കൾ കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മൂന്ന് പേരായി, ഇനി ഒരു രണ്ട് പേര് ബാക്കിയുള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരാണ് തരാൻ? ഒരു രണ്ട് പേര്, ഒരു അഞ്ഞൂറ് രൂപ ഇൻഷാല്ലാഹ് മരിച്ചു ഉപ്പാന്റെ പേരിൽ ഞാൻ തരാം, ഉമ്മാന്റെ പേരിൽ ഞാൻ തരാം എന്ന് പറയുന്ന ഒരു രണ്ട് പേര് നല്ല നീയത്തിൽ വെറുതെ പറയാം. അഞ്ഞൂറ് രൂപ ഇല്ലാതെ വരാറുണ്ടാവാം. അയ്യായിരം ചിലപ്പോൾ പ്രയാസം, ഒരു അഞ്ഞൂറ് രൂപ സദസ്സ് ആരെങ്കിലും ഒരാൾ, മൂന്ന് പേര്, ഒരു രണ്ട് പേര് മാത്രം ഇൻഷാല്ലാഹ് അഞ്ഞൂറ് രൂപ തീർന്നതിന് പകരം അല്ലാഹു തആല ഇരട്ടി ഇരട്ടി വർദ്ധിപ്പിച്ചു തരുമാനാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ബർക്കത്തേ, അല്ലാഹുവേ ഇവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് ഇതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. എന്നാ പിന്നെ ഒറ്റ ഒരാൾ ലാസ്റ്റ് ബാക്കി, അൽഹംദുലില്ലാഹ്, ഒരു ഉസ്താദ്. അല്ലാഹുവേ അവരിൽ നിന്ന്, ആ ഉസ്താദിൽ നിന്ന് ആറ് മരണപ്പെട്ടു എന്ന് മനസ്സിൽ കരുതിയിട്ടാണോ ഈ സംഭാവന തരുന്നത്? അവരുടെ ഖബർ ജീവിതം ഒക്കെ നീ സന്തോഷത്തിലാക്കി കൊടുക്കണം റഹ്മാനെ. ഇനി നിങ്ങൾ എല്ലാവരും അടുത്തേക്ക് വരിക. എന്നിട്ട് കയ്യിലുള്ള നല്ല സംഭാവന എന്റെ കയ്യിൽ നിന്ന് ഒരാളും പഠിക്കരുത്, ഉള്ളത് നല്ല സംഭാവന. അല്ലാഹു ബർക്കത്തേ, എല്ലായിടത്തേക്ക് വരും. ബിസ്മില്ലാഹ്, എല്ലാ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാണ്. ഒറ്റ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാണ്. ഒരുപാട് നേതാക്കൾ കുറെ നേരമായി സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അല്ലാഹുവേ ഇവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് എത്തിക്കണേ റഹ്മാൻ. എല്ലാവരും അമി വരെ ഒരു പതിനൊന്ന് തഹ്ലീൽ നമ്മിൽ നിന്ന് മരിച്ചവരെ പേരിലൊന്നു ചൊല്ലാം. ജദീദു ഈമാനക്കും അനഫിറു ഖുലൂബക്കും വസയ്യനു അൽസിനതക്കും ബിഖൗലി പ്രളയം ബാധിച്ച് ഒരുപാട് പേര് വലിയ പ്രയാസത്തിലായിരുന്നു. അല്ലാഹു തആല അവർക്കൊക്കെ നല്ല സമാധാനവും സന്തോഷവും നൽകുമാറാവട്ടെ. എല്ലാവരും ഒന്ന് ആമീൻ പറയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജനറൽ സെക്രട്ടറി സ്വാഗതം പറഞ്ഞു അല്ലെ? ചെറുപ്പക്കാരനാണ്, ഷുഗറാണ്. അല്ലാഹു തആല ഷുഗറൊക്കെ നോർമൽ എത്തിക്കുമാറാവട്ടെ. ഇപ്പൊ പിറന്ന വീഴുന്ന കുട്ടികൾക്ക് വരെ ഷുഗറാണ്. അല്ലാഹുവേ നീ ആ ചെറുപ്പക്കാരന് നല്ല ആഫിയത്ത് നൽകണം റഹ്മാനെ, നല്ല ഇസ്സത്ത് നൽകണം റഹ്മാനെ. لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. ارحم الراحمين يا الله. اي صد صدي قبول ചെയ്യണേ റഹ്മാനെ. ഇവിടെ തന്ന സംഭാവനകൾ സ്വീകരിക്കണേ റഹ്മാനെ. ഈ സദസ്സിനെ സ്വീകരിക്കണേ റഹ്മാനെ. ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ പൊറുക്കണേ റഹ്മാനെ. ഇവിടെ ചൊല്ലിയ തഹ്ലീൽ സ്വീകരിക്കണേ റഹ്മാനെ. സ്വലാത്തുകൾ കബൂൽ ചെയ്യണേ റഹ്മാനെ. അതിന്റെ സവാബ് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. വിശിഷ്യ ഇവിടെ സംഭാവന ആരെ കരുതിയിട്ടാണോ തന്നിട്ടുള്ളത് അവരിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. അവരെയും നമ്മയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊന്നിച്ച് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാ. മനസ്സിലുള്ള എല്ലാ ഖൈറായ മുറാദുകൾ സാധിപ്പിക്കണേ റഹ്മാനെ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ റഹ്മാനെ. മാരകമായ രോഗങ്ങളെ തൊട്ട് സലാമത്താക്കണേ റഹ്മാനെ. അർഹമർ റഹീമീനായ അല്ലാ, ഇവിടെ വന്നപ്പോൾ സ്വീകരിച്ച് ഭക്ഷണം തന്ന വീട്ടുകാരുണ്ട്. അവ ആ വീട്ടിലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുടുംബത്തിനും നമുക്കും ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ പുരുഷന്മാര് സ്ത്രീകൾക്ക് സ്വർഗത്തിലെ ഭക്ഷണം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ എല്ലാ ആഫത്ത് പലാടി അടങ്ങിയ മുസീബത്തുകളിൽ നിന്ന് സലാമത്ത് നൽകണേ റഹ്മാനെ. മദരീകളുടെ കാവല നൽകണേ റഹ്മാനെ. മഹാന്മാരുടെ കാവല നൽകണേ റഹ്മാനെ. ഈ സ്ഥാപനത്തെ ഉയരങ്ങളിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന് ഓടി നിൽക്കുന്നവരെല്ലാവരെയും നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. അർഹമർ റഹീമീനായ അല്ലാഹ് കടങ്ങളെ വീട്ടി തരണേ റഹ്മാനെ. പടച്ചുറപ്പേ കല്യാണം കഴിഞ്ഞ വർഷങ്ങളോളമായി ഒരു കുഞ്ഞുകാല് കണ്ടില്ലെന്ന് സങ്കടം പറയുന്നവരുടെ മക്കൾ ഖൈറാണെങ്കിൽ മക്കളെ നൽകണേ റഹ്മാനെ. മക്കൾ ഖൈറല്ലെങ്കിൽ മനസ്സിന് സമാധാനം നൽകണേ റഹ്മാനെ. ആൺമക്കളെ വേണ്ടവർക്ക് ആൺമക്കളെ നൽകണേ റഹ്മാനെ. പെൺമക്കൾ ആവശ്യമുള്ളവർക്ക് പെൺമക്കളെ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ കച്ചവടം ചെയ്യുന്നവരുണ്ട്, ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. ജോലി ചെയ്യുന്നവരുണ്ട്, ബറക്കത്ത് ചെയ്യണേ റഹ്മാൻ.
പടച്ചുറപ്പേ, ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളാണ് ഉഖ്രവിയായ അലിമീങ്ങളാക്കണേ റഹ്മാനെ, ഉഖ്രവിയായ മുത്തഅല്ലിമീങ്ങളാക്കണേ റഹ്മാനെ. അറിവ് പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്കും അറിവ് പഠിച്ച കേന്ദ്രത്തിനും സ്ഥാപനത്തിനോടും കൂറ് പുലർത്തുന്ന മുത്തഅല്ലിമീങ്ങളും പ്രൊഡക്ട്സുകളുമാക്കണേ റഹ്മാനെ. നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളെ ഉഖ്രവിയായ ആലിമീങ്ങളാക്കണേ റഹ്മാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ് വിവാഹ പ്രായമെത്തിയ പെൺകുട്ടികൾക്കും പെൺകുട്ടികൾക്ക് നല്ല ഇണകൾ നൽകണേ റഹ്മാനെ. ഒരുപാട് പ്രവാസികൾ നമ്മുടെ ഈ പരിപാടി ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥാപനത്തെ സഹായിക്കുന്നവരുണ്ട്, നമ്മുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരുണ്ട്. പടച്ചുറപ്പേ, 19-ാം തീയതി നടക്കാൻ പോകുന്ന ദിക്റയിൽ നടക്കാൻ പോകുന്ന ജലാലിയക്ക് വേണ്ടി ഫുഡിന് വേണ്ടി ചോദിച്ചപ്പോൾ, മൈക്കിന് വേണ്ടി ചോദിച്ചപ്പോ, അതുപോലെ തന്നെ ഓരോ ആവശ്യത്തിന് വേണ്ടി ചോദിച്ചപ്പോൾ സഹകരിച്ച തന്നവരുണ്ട്, ഏറ്റവരുണ്ട്. നീ അവരുടെ എന്ത് പ്രയാസമുണ്ടോ മാറ്റി കൊടുക്കണേ റഹ്മാനെ. ആ പള്ളിക്ക് സ്ഥലം വാങ്ങിയത് മുതൽ പള്ളി നിർമ്മാണ പ്രവർത്തനം വരെ, കുതുബ്ഖാന പ്രവർത്തനം നിർമ്മാണ പ്രവർത്തനം വരെ, ഇതുപോലെ ഏതെല്ലാം ആരെല്ലാം ഏതെല്ലാം രൂപത്തിൽ സഹായിക്കുന്നവരുണ്ടോ, അവിടെ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന വീട്ടുകാർ, ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കുന്നവർ, ഇവിടെയും സഹകരിക്കുന്ന മുഴുവൻ ഉമ്മമാരുൾപ്പെടെ എല്ലാവർക്കും നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഒരേ അപകടത്തിലും പെടുത്തല്ലേ റഹ്മാനെ, മരണം ഖൈറായ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. പടച്ചറപ്പേ, നമ്മുടെ വീട്ടിന്റെ വെളിച്ചങ്ങളാണ് നമ്മുടെ മാതാപിതാക്കൾ, നീ അവർക്ക് ഹഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. ജീവിച്ചിരിപ്പുള്ള മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. സാധുവായ എന്റെ ഉമ്മയുൾപ്പെടെ ഈ സദസ്സിലുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അവരുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുള്ളവർക്ക് നല്ല ആഫിയത്ത് നൽകണേ അല്ലാഹ്. അവരുടെ എല്ലാ ശാരീരിക വേദനകളും മാറ്റി കൊടുക്കണേ റഹ്മാനെ. ഈ ദുആ നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാൻ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങളെ ഒരു തവണയെങ്കിലും സ്വപ്നത്തിൽ കാണാൻ നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. ഈ ദുആ നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. നമ്മുടെ നേതൃത്വമായ സുൽത്താൻ റയീസുൽ ഉലമാ, സുൽത്താനുൽ ഉലമാ, കൻസുൽ ഉലമാ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഏറ്റവും വലിയ നേതൃത്വമാണിരുന്ന താജുൽ ഉലമാ, നൂറുൽ ഉലമാ ഉൾപ്പെടെയുള്ളവർക്ക് നീ ദർജ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഈ കൊടക് ജില്ലയുടെ നേതൃത്വമായ ബഹുമാനപ്പെട്ട മഹ്മൂദ് ഉസ്താദ് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും നീ നല്ല ആഫിയത്ത് നൽകണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ഈ പരിപാടിക്ക് വേണ്ടി പ്രവർത്തിച്ചവർ, അധ്വാനിച്ചവർ, ഇവിടുത്തെ യൂണിറ്റ് പ്രവർത്തകർ ഉൾപ്പെടെ പരിസരത്ത് നിന്ന് ആരെല്ലാം ഇവിടെ വന്നിട്ടുണ്ടോ, ഈ സദസ് ഭംഗിയാക്കി തന്നവർ, സ്റ്റേജ് ഭംഗിയാക്കി തന്നവർ, ഉമ്മമാർ സഹോദരിമാർ ഉൾപ്പെടെ എല്ലാവരെയും നീ ഏറ്റെടുക്കണേ അല്ലാഹ്, സഹായിക്കണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ഇവിടെ നല്ല രൂപത്തിൽ മൈക്ക് ഓപ്പറേറ്റ് ചെയ്ത അവർക്കും നീ സന്തോഷം നൽകണേ റഹ്മാനെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. പേരോട് മുഹമ്മദ് ഹസനി ഉസ്താദ് മുഖ്യ പ്രഭാഷണം നടത്തും, എല്ലാവരും വിജയിപ്പിക്കണം. നാളെ കൊളക്കേറി യൂണിറ്റ് സമ്മേളനമാണ്, വിനീതൻ ഇൻഷാള്ള പ്രഭാഷണം നടത്തും. സംഘാടകർ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം, എല്ലാവരും സൗകര്യമുള്ള ഉറക്കി സംബന്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി. 27-ന് ഇൻഷാള്ള എരുമാട്ടിൽ വെച്ചാണ്, എല്ലാവരും വിജയിപ്പിക്കണം. എല്ലാവരുടെ ദുആ കൊണ്ട് വസീത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട കളസ ഉസ്താദ്, അതുപോലെ തന്നെ ഇവിടെ സാന്നിധ്യം അറിയിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഹദീബ് ഉസ്താദ്, എല്ലാ നാട്ടുകാരും ഉസ്താദ്മാർ, ഈ സ്ഥാപനത്തിലെ ഉസ്താദ്മാർ,
ഇവിടെ കൂടിയ മുത്താലിമി എല്ലാവർക്കും ഒറ്റവാക്കൾ നന്ദി അറിയിക്കുകയാണ്. 23-ാം